السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بريم الله سهودر ماري آدرش چرچا واتساپ گروپل كورچ دوسنگل کمومب حيرس مدني تلیول پرمبمائي نڈن چرچيل ترابي هند وشيومائي وند پٹو کنڈ جنگل چرچ نڈن پول അവസാനം ഞങ്ങളെത്തിയ തീരുമാനമാണ് ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്താമെന്ന്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ സംവാദം നടക്കുന്നത്. ബഹുമാന്യരായ ഈ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധാപൂർവം ഈ സംവാദം കേൾക്കണമെന്നും സംവാദത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ നമ്മോട് സഹകരിക്കണമെന്നും ഈയുള്ളവൻ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് രാത്രിയിൽ എത്ര റക്കാത്തായിരുന്നു റമദാനിൽ നമസ്കരിച്ചിരുന്നത് എന്ന് ആര് പറയുന്നിടത്തിലാണ് പ്രമാണത്തിൻ്റെ വെളിച്ചമുള്ളത് എന്ന് വളരെ കൃത്യമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടുപേരുടെയും വാദം ഞാൻ ഇവിടെ വായിക്കുകയാണ്. ബഹുമാനനായ ഹാരിസ് മുസ്ലിയാർ തലയോലപ്പറമ്പ്, അദ്ദേഹത്തിൻ്റെ വാദം, തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്, അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ രീതിയും എന്നുള്ളതാണ്. ഇങ്ങനെ തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്, അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ രീതിയും, അതാണ് ഹാരിസ് മദനി മുസ്ലിയാർ തലയോലപ്പറമ്പിൻ്റെ വാദം. അബ്ദുറസാഖ് മൗലവിയുടെ വാദം, തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണത്തിൽ 20 അടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വളരെ കൃത്യമായി മനസ്സിലാക്കണം, 11 എന്നതിനാണ് പ്രബലമായ തെളിവുകളുടെ പിൻബലമുള്ളത്. ഒന്നുകൂടി വായിക്കാം. തറാവീഹിന്റെ റക്കാത്തുകളുടെ എണ്ണത്തിൽ 20 അടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും 11 എന്നതിനാണ് പ്രബലമായ തെളിവുകളുള്ളത്. ഇനി അടുത്തതായി സംവാദത്തിൻ്റെ വ്യവസ്ഥയാണ് ഞാനിവിടെ വായിക്കുന്നത്. ഇരു വിഭാഗവും 10 മിനിറ്റ് വീതമാണ് വിഷയാവതരണം നമ്മൾ വിചാരിക്കുന്നത്. ഇരുവിഭാഗവും രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും 10 മിനിറ്റ് വീതം വിഷയാവതരണം നടത്തണം. അതിൽ ആദ്യം വിഷയം അവതരിപ്പിച്ച ആളോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ആൾ ചോദ്യം ചോദിക്കുക. 5 ചോദ്യങ്ങളാണ് ഒരാൾ ചോദിക്കേണ്ടത്. രണ്ട് വിഭാഗത്തിനും 5 വീതം ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതുപോലെ ചോദ്യത്തിന് 2 മിനിറ്റും ഉത്തരം പറയാൻ 4 മിനിറ്റും ഉപയോഗിക്കുക. അതുപോലെ ചോദ്യത്തിൻ്റെ മിനിറ്റുകൾ 2 മിനിറ്റിൽ കൂട്ടാതെ ക്ലിപ്പുകൾ 2 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട്, ഇനി 4 മിനിറ്റ് ഉത്തരമാണെങ്കിൽ 2 മിനിറ്റായിക്കൊണ്ട് ആ ഉത്തരം പറയുക. 2 മിനിറ്റിൽ കൂടാത്ത ക്ലിപ്പുകൾ ആക്കി പണ്ഡിതന്മാർ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അവലോകനമാണ്. 5 മിനിറ്റ് വീതം അവലോകനം അവസാനമായി നടക്കും. രണ്ട് ടീമിലുള്ള ആളുകൾക്കും 5 മിനിറ്റ് വീതം അവലോകനം നടത്താം. ഇത്രയും കാര്യങ്ങളാണ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനമായ കാര്യം, ഈ സംവാദം നടക്കുന്ന സമയത്ത് ഇതിൽ വീഡിയോകളോ പോസ്റ്റുകളോ അതുപോലെ ലോങ് ടെക്സ്റ്റുകളോ കൈയടികളോ ഐക്കണുകളോ ലൈക്കുകളോ ഒന്നും തന്നെ ഇവിടെ നടത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പ് അലങ്കോലപ്പെടുത്താതെ എല്ലാവരും ശ്രദ്ധാപൂർവം ഈ വിഷയം രണ്ട് വിഭാഗം പണ്ഡിതന്മാർ പറയുന്നതും ശ്രദ്ധാപൂർവം കേൾക്കുക. അതല്ലാതെ അതിനിടയ്ക്ക് ആരെങ്കിലും വല്ലതും ഇത്തരം കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവരെ മുഖം നോക്കാതെ, അത് മുജാഹിദ് വിഭാഗമെന്നോ സുന്നി വിഭാഗമെന്നോ നോക്കാതെ, ഇരു വിഭാഗത്തിൻ്റെയും മുഖം നോക്കാതെ റിമൂവ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് എന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. وقال أيضا: وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. سنهم الله سهودر ماري. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഖിയാമുല്ലൈൽ, ഖിയാമു റമളാൻ, പിന്നീട് തറാവീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖിയാമു റമളാൻ. ആരോ അങ്ങനെ പേര് വച്ചു, ആരാണ് ആ പേര് വച്ചത് എന്ന് പല മുസ്ലിയാക്കന്മാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതോ ആവട്ടെ, പേര് പുതിയതാണെങ്കിലും സംഗതി പഴയതാണ്. നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളതാണ്, സ്വഹാബത്തിൻ്റെ കാലത്തുള്ളതാണ്. ഖിയാമു റമളാൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പല നിലക്കും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഖിയാമു റമളാൻ. എല്ലാ മാസത്തിലുമുള്ള ഖിയാമുല്ലൈൽ, ആ ഖിയാമുല്ലൈലിക്ക് റമളാനിൽ നിർവഹിക്കുകയാണെങ്കിൽ പ്രത്യേക പ്രതിഫലങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളും അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്. മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം റമദാനിൽ അത് നിർവഹിക്കുമ്പോൾ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രവുമല്ല, റമദാനിൽ ആ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുമാണ്. നബിചര്യയിൽപ്പെട്ടതാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. മറ്റു മാസങ്ങളിലൊന്നും ജമാഅത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുല്ലൈലി നിർവഹിച്ചിട്ടില്ല. റമദാനിൽ അങ്ങനെ നിർവഹിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തറാവീഹ് എന്ന് പേര് വരാനുള്ള കാരണം, പഴയകാല ആളുകൾ നാല് റക്കായത്ത് കൂടുമ്പോൾ റാഹത്തെടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണത്രേ തറാവീഹ് എന്ന പേര് വന്നത്. തറാവീഹ് എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ ഉപയോഗിച്ചതായിട്ട് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്തുമാവട്ടെ, നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അത് എത്ര റക്കായത്താണ് എന്നതാണ്. ഇവിടെ സലഫികളുടെ വാദം, റക്കായത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ തെളിവിൻ്റെ പിൻബലം, പ്രബലമായ തെളിവിൻ്റെ പിൻബലം 11 എന്ന അഭിപ്രായത്തിനാണ്. ആ നിലക്ക് നാം സംസാരിക്കുമ്പോൾ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല. എല്ലാ മാസവും എല്ലാ ദിവസവുമുള്ള ഖിയാമുല്ലൈലി 11 റക്കായത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന, 11 റക്കായത്തിനേക്കാൾ അധികരിപ്പിക്കാതെ നിസ്കരിച്ചിരുന്ന ഖിയാമുല്ലൈലി റമദാനിൽ ജമാഅത്തായി നിർവഹിക്കുന്നു എന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 നിസ്കരിക്കാറുണ്ട്, 7 നിസ്കരിക്കാറുണ്ട്, 5 നിസ്കരിക്കാറുണ്ട്, 11 നിസ്കരിക്കാറുണ്ട്. 11നേക്കാൾ ഖിയാമുല്ലൈലി അവിടുന്ന് അധികരിപ്പിച്ചിട്ടില്ല. ഈ കാര്യം വ്യക്തമായിട്ട് അവിടുത്തെ അവസ്ഥ ഏറ്റവും അറിയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമാക്കി പറയുന്നുണ്ട്. മാത്രവുമല്ല, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തിനെ ജമാഅത്തായിട്ട് പുനർസ്ഥാപിച്ചപ്പോൾ അവിടുന്ന് നിശ്ചയിച്ച ഇമാമുമാർ, ഒന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരോടും ഉമർ റളിയല്ലാഹു അൻഹു 11 റക്കായത്ത് നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു സ്വഹാബി ഒരിക്കലും റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് 11 നിസ്കരിച്ചത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു 11 റക്കായത്ത് കൊണ്ട് കൽപ്പിച്ചത്. അല്ല, റസൂലുള്ളാഹി തങ്ങൾ 20 നിസ്കരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉമർ റളിയല്ലാഹു അൻഹു 20 കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു 11 കണ്ട് കൽപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രബലമായ റിപ്പോർട്ട്. ഷാഫി പണ്ഡിതനായ ഇമാം സുബുക്കിക്ക് പോലും ബി സനദിം ഫി ഗായത്തി സിഹത്ത് എന്ന് അതിനെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. സിഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന സനദോടുകൂടെ മഹാനായ മാലിക് ഇമാം തൻ്റെ മുവത്തയിൽ ഈ റിപ്പോർട്ടിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചതായിട്ട് ഒരൊറ്റ സഹീഹായ ഹദീസുമില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജനങ്ങൾ 20 നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ സഹീഹാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഉമർ റളിയല്ലാഹു അൻഹു 11 കൊണ്ട് കൽപ്പിച്ചു എന്ന റിപ്പോർട്ടിന്റെ അത്രത്തോളം സിഹത്തിന്റെ കാര്യത്തിൽ എത്തുകയില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു 11 കൊണ്ട് കൽപ്പിച്ചു എന്ന് പറയുന്നത് സഈബ് ഇബ്നു യസീദ് എന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത് തന്റെ പങ്ങളുടെ മകനായ മുഹമ്മദ് ഇബ്നു യൂസുഫാണ്. മുഹമ്മദ് ഇബ്നു യൂസുഫിൽ നിന്ന് അത് രേഖപ്പെടുത്തുന്നത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം മാലിക്കിന്റെയും സഈബ് ഇബ്നു യസീദ് എന്ന സ്വഹാബിയുടെയും ഇടയിൽ എന്തുകൊണ്ടാണ് മാലിക് ഇമാം രേഖപ്പെടുത്തിയ ആ റിപ്പോർട്ട് പ്രബലമാണെന്ന് പറയാൻ കാരണം, ഇത് രേഖപ്പെടുത്തുന്ന മാലിക് ഇമാമിന്റെയും ഇത് പറയുന്ന സ്വഹാബിയുടെയും ഇടയിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണുള്ളത്. സനദ് വളരെ സ്ട്രോങ് ആണ്, അധികം കണ്ണികളില്ല, ഒരൊറ്റ കണ്ണി മാത്രമുള്ള സനദാണ്. ആ കണ്ണിയിലുള്ള സനദ് ആ സനദിലുള്ള കണ്ണിയാവട്ടെ അറിയപ്പെടുന്ന ആളുമാണ്. മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന വ്യക്തി അറിയപ്പെടുന്ന ആളാണ്. സഈബ് ഇബ്നു യസീദ് എന്ന സ്വഹാബിയുടെ പങ്ങളുടെ മകനുമാണ്, മാലിക് ഇമാമിന്റെ ഷെയ്ഖുമാണ്. അപ്പോൾ എല്ലാ നിലക്കും വളരെ സ്ട്രോങ് ആയ, ശക്തമായ, തങ്കക്കട്ടിയായ, സിൽസിലത്ത് ദഹബിയ എന്നൊക്കെ പറയാൻ പറ്റുന്ന സനദ് കൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം രേഖപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം 11 റക്കായത്താണെന്ന് അതും ചില കിതാബുകളിൽ രേഖപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വല്ലദി ജമാഅ അന്നാസ ഉമർ ഇബ്നു ഖത്താബ് ഹു ഇഹ്ദാശ റക്അ വ ഹുവ അഹബ്ബു ഇലയ്യ وهي صلاة رسول الله صلى الله عليه وسلم. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് 11 റക്അത്തിന്റെ മേലിലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് തന്നെയാണ് റസൂലുള്ളാഹി നിസ്കാരവും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വിത്തിരടക്കം 11 എന്നാണോ? കാല നഅം, അതെ, വിത്തിരടക്കം 11 എന്നാണ്. അപ്പോൾ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിലും 20 എന്ന അഭിപ്രായത്തിനെ ഞാൻ നിഷേധിക്കുന്നില്ല. 36 എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്, അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ 11 എന്ന അഭിപ്രായത്തിനാണ് പ്രബലമായ തെളിവുകളുടെ പിൻബലമുള്ളത്. ഇൻഷാ അല്ലാ, ഇനി കൂടുതലുമൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. ബാക്കി വല്ലതുമുണ്ടെങ്കിൽ ചോദ്യോത്തരവേളയിൽ ഇൻഷാ അല്ലാ പറയാവുന്നതാണ്. എൻ്റെ വിഷയാവതരണം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي ادركني يا رسول الله. بهمانم الله ആദർശ ചർച്ചാ ഗ്രൂപ്പ് ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനു ശരീഫില് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുവരുന്ന നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഈ തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ് എന്നതിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലായി കാണാൻ കഴിയുന്നില്ല. എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു സംവാദം നടത്തേണ്ടി വന്നത്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്ര 3 ദിവസമാണ് തറാവീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചത്, അത് എത്ര റക്അത്താണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ഹദീസുകളിലും തറാവീഹുകളുടെ റക്അത്ത് എത്രയാണ് എന്ന് കൃത്യമായി കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത്? അതിന് തെളിവ് ബൈഹഖി ഇമാം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. സഈബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. സഈബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാനു, ആ സ്വഹാബികളായിരുന്നു, യഖൂമൂന, അവർ നിസ്കരിക്കുമായിരുന്നു,
على عهد عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه ويندا كالغتتيل في شهر رمضان رمضان ماستيل بعشرين ركعة 20 ركعة نسكريكما يرنو وكانوا يقومون بالمئين أبر نور نور آيات غلودية تايرنو نسكريكيرنو وكانوا يتوكؤون على عصيهم في عهد عثمان رضي الله عنه من شدة القيام നിൽപ്പിന്റെ ദൈർഘ്യം കടുപ്പമായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവർ വടികളെ ആശ്രയിച്ച് നിന്നായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ഇതിനെ ഇമാം നവവി മജ്മൂഇൽ സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഐനി സ്വഹീഹുൽ ബുഖാരിയുടെ സറഹിൽ ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുബുക്കി, അതുപോലെ ഇമാം അൽ കസ്തല്ലാനി തുടങ്ങിയ പലരും ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ഉമ്മത്ത് നാളിതുവരെ ഇത് 20 റക്അത്ത് നിസ്കരിച്ചു പോന്നത്. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും 11 ഒരു നിലയിലും യോജിക്കുന്നില്ല. ഇനി നമ്മൾ ഇത് സ്വഹാബത്തിന്റെ ഒരു ശൈലിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ആ കാലഘട്ടത്തിലൊക്കെ സ്വഹാബത്ത് ഒന്നടങ്കം 20 റക്അത്തായിരുന്നു തറാവീഹ് നിസ്കരിച്ചിരുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന നമ്മുടെ സലഫി പ്രസ്ഥാനക്കാരു പോലും അവരുടെ അല്ലിസ്സുലാഹു മാസികയില് ഇമാം നബവി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം: സ്വറാത്തു തറാവീഹി മിനൻ നവാഫിലിൽ മുഅക്കദതി കമാ ദല്ലത്ത് അലാ ദാലിക അൽ അഹാദീസു ശരീഫത്തുൽ മുതഖദ്ദിമ. തറാവീഹ് നിസ്കാരം ശക്തമായ സുന്നത്തായ നിസ്കാരങ്ങളിൽ പെട്ടതാണ്. وهي 20 ركعه هذه 20 ركعتمان من غير صلاه الوتر وتر نسكارم കൂടാതെ. അതുപോലെ തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു അങ്ങനെ ആ വിഷയം അവതരിപ്പിച്ചിട്ട് പറയുന്നു: وعلى ذلك ملت السنه. ഈ അഭിപ്രായത്തിന്റെ മേലിലാണ് സുന്നത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ചര്യകൾ. واتفقت الائمه سلفا وخلفا من عهد الخليفه الراشد عمر بن الخطاب رضي الله عنه. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതലുള്ള മുൻഗാമികളും പിൻഗാമികളും ഈ 20 റക്അത്താണ് നിസ്കരിച്ചു പോരുന്നത്. ലം യുഖാലിഫ് ഫീ ദാലിക ഫഖീഹുൻ മിനൽ അഇമ്മത്തിൽ അർബഅത്തിൽ മുജ്തഹിദീൻ. മുജ്തഹിദീങ്ങളായ 4 ഇമാമുമാരും ഈ അഭിപ്രായത്തോട് എതിര് പ്രകടിപ്പിച്ചിട്ടില്ല. അതേസമയം ഇമാം ദാറുൽ ഹിജറ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് 36 നിസ്കരിച്ചു എന്ന് റിവായത്തുകൾ കാണാൻ കഴിയും. നമ്മുടെ മൗലവി സാഹിബ് മാലിക് റളിയല്ലാഹു അൻഹു 11 ഇഷ്ടപ്പെട്ടത് എന്ന ഒരു പൊള്ളയായ വാദം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സ്വഹാബത്ത് 20 നിസ്കരിച്ചു എന്നും ഖുലഫാ ഉറ അതുപോലെ തന്നെ അഇമ്മത്തുൽ അർബഅ അവർ 20 റക്അത്ത് നിസ്കരിച്ചു എന്നും അതിൽ ഒരു ഇമാമിന് മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്, അദ്ദേഹം 36 ബലവത്താക്കിയത് എന്നും നമുക്ക് ഇമാം നബവിയുടെ വാക്കുകളിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ഉലമാക്കൾ എന്തിനധികം നമ്മളോട് ഈ വിഷയത്തിൽ സംവാദത്തിന് വന്നിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന അവരുടെയൊക്കെ ആധികാരിക നേതാവാകുന്ന ഇബ്നു തൈമിയ ഇബ്നു തൈമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം നമ്മുടെ മൗലവി സാഹിബിനുൾപ്പെടെ അവരുടെ അഭിപ്രായം ഇബ്നു തൈമിയ അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. ആ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു: സബത്ത അന്ന ഉബയ്യ ബിൻ കഅബിൻ ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് കാന യഖൂമു ബിന്നാസി 20 റക്അത്തൻ ഫീ റമളാൻ റമളാനിൽ 20 റക്അത്താണ് നിസ്കരിച്ചത്. വയൂത്തിറു ബിസലാഫ് 3 റക്അത്ത് വിത്രും നിസ്കരിച്ചു. ഫറാ കസീറു മിനൽ ഉലമാഇ അന്ന ദാലിക ഹുവ സുന്നഹ്
അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഇതാണ് സുന്നത്ത് എന്നാണ്. ലിഅന്നഹു അഖാമ ബൈനൽ മുഹാജിരീന വൽ അൻസാർ, ഇത് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും അഥവാ സ്വഹാബത്തിന്റെ ഇടയിൽ നടപ്പിലാക്കിയ ഒരു ചര്യയാണ്. വലം യുങ്കിറുഹു മുങ്കിറുൻ, ഇതിനെ നിഷേധിക്കുന്ന ഒരാളും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ആരാ പറയുന്നത്? ഖുർആൻ വിഷലിപ്ത ഇബ്നു തൈമിയയുടെ വാക്കുകൾ വിഷലിപ്തമാണെങ്കിൽ ഖുർആൻ വിഷലിപ്തമാണ് എന്ന് പറഞ്ഞ മുജാഹിദു പ്രസ്ഥാനക്കാരുടെ നേതാവ് ഇബ്നു തൈമിയ ഉൾപ്പെടെ എല്ലാവരും രേഖപ്പെടുത്തുന്നത് തറാവീഹ് 20 റക്അത്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഅ്, സ്വഹാബത്തിന്റെ ഇജ്മാഅ് എല്ലാം ഈ വിഷയത്തില് 20 റക്അത്ത് നിസ്കരിച്ചു എന്നതിനെ കുറിച്ചാണ്. പിന്നെ ഒരു 11 റക്അത്ത് നിസ്കരിച്ചു എന്ന് മൗലവി സാഹിബ് ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവന്നു സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടിട്ട്. ഈ ഹദീസ് സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം എന്നോർമ്മപ്പെടുത്തി എന്റെയും വിഷയാവതരണം ഇവിടെ കഴിഞ്ഞതായി അറിയിക്കുന്നു. മൗലവി സാഹിബ് കേട്ടുകഴിഞ്ഞാൽ ഒന്ന് വിവരം അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ മൗലവി സാഹിബ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിച്ച നിസ്കാരത്തെ കുറിച്ച് അതാണ് ഏറ്റവും അസ്വഹായത് എന്ന് വാദിക്കുകയാണ്. എന്നാൽ അദ്ദേഹം അതിന് തെളിവായി പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിൽ ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. ഞാൻ പറയട്ടെ മൗലവി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 36 നിസ്കരിക്കണം എന്ന് വാദിച്ച ആളാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിൽ അതിന് ധാരാളം തെളിവുകളും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മാലിക് റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്? മാലിക്കി മദ്ഹബിലുള്ള പണ്ഡിതന്മാര് പോലും 20 നിസ്കരിക്കണമെന്ന് പറഞ്ഞവരുണ്ട്, 36 നിസ്കരിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം ഉണ്ടപ്പോ മൗലവി സാഹിബെ, ഇമാം ജൂരിയുടെ ഒരഭിപ്രായത്തെ എടുത്തു കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽഹാവിയിൽ ഫതാവയിൽ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഗായത്തു സിഹ എന്ന് പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതേസമയം ആ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇതെല്ലാം എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞതെന്താ? വമദ്ഹബുന 20 റക്അ, നമ്മളുടെ മദ്ഹബ് 20 റക്അത്ത് നിസ്കരിക്കുക എന്നാണ്. ഇതാണ് മൗലവിമാരുടെ ഇരട്ടത്താപ്പ്. അവർക്ക് പറ്റുന്നത് ഇമാമുമാർ പറഞ്ഞാൽ അവർ ഇത് സ്വീകരിക്കും, അതേസമയം അവർക്ക് പറ്റാത്തതാണോ അതൊരാളുടെ അഭിപ്രായമല്ലേ എന്ന് കരുതി തള്ളിക്കളയുകയും ചെയ്യും. ഇവിടെ ജൂരി പറഞ്ഞ അഭിപ്രായം എന്താ? ജൂരിയെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഇമാം ജൂരി പറഞ്ഞത് അത് മൗദു ആണ്. വൽ ജവാബു അന്ന ഹാദിഹി റിവായത്ത മൗദുഅത്തുൻ മുൻഖറത്തുൻ لأن بين الجور ومالك أكثر من ثلاثة قرون كاملة. إمام جوري يوديم مالك رضي الله عنه ഇന്റെയും ഇടയിൽ 300 വ്യത്യാസമുണ്ട്. ഈ ഇമാം ജൂരിയാണ് മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ മൗലവി സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു അഭിപ്രായത്തിന്റെ മേലിലാണോ നിങ്ങൾ ഈ ഹദീസിനെ അസ്വഹാക്കി കൊണ്ടുവന്നത്? എന്നാൽ മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഇസ്തിദ്റാഖ് എന്ന കിതാബിൽ പറയുന്നത് കാണാം. ഈ മുഹമ്മദ് ഇബ്നു യൂസഫിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് 23 21 വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ഇബ്നു യൂസഫിന് വലത്തും വഹുമും സംഭവിച്ചതായിരിക്കാം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന തെളിവ് എങ്ങനെയാണ് അസ്വഹാവുക? ഇൻഷാ അല്ലാ ഇനി കൂടുതലുമെന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. ബാക്കി വല്ലതുമുണ്ടെങ്കിൽ ചോദ്യത്തരവേളയിൽ ഇൻഷാ അല്ലാ പറയാവുന്നതാണ്. എൻ്റെ വിഷയാവതരണം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഈ അഭിപ്രായം സുയൂത്തി മാത്രമല്ല രേഖപ്പെടുത്തുന്നത്, വംദത്തുൽ ഖാരിയിൽ ബദറുദ്ദീനുൽ ഐനിയും രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇങ്ങനെ അഭിപ്രായമുള്ള കാര്യം. മാത്രവുമല്ല അമറ ഉമറു ഉബയ്യ ബിനു കഅബിം വ തമീമ ദാരി അൻ യഖൂമാ ലിന്നാസി ബി 11 റകഅ എന്ന ഹദീസ് മുവത്തയിൽ ഇല്ല എന്നാണോ നിങ്ങളുടെ നിലപാട്?
ആണോ? അല്ല, മുവത്തയിലുണ്ട്. നിങ്ങളും അംഗീകരിക്കുന്നുവല്ലോ, അല്ലേ? മുവത്തയിൽ ആ ഹദീസുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് പല അഭിപ്രായങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 36, 39, 20 പലതും ഉണ്ടായിരിക്കാം. തന്റെ മദ്ഹബിൽപ്പെട്ട മറ്റു പണ്ഡിതന്മാരെ കുറിച്ചും അങ്ങനെ പല അഭിപ്രായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് 11. 11 എന്ന റിപ്പോർട്ട് മൗലു ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആരാണ് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയത്? മൗലു എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞുണ്ടാക്കിയത് എന്നാണല്ലോ. മാലിക് ഇമാമിന്റെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കി ആര്? അബൂ ഹുസൈൻ ജൂരി എന്ന ഹിജ്റ മൂന്നാം നൂറ്റാണ്ടിൽ, ഹിജ്റ 300 ജീവിച്ച ഷാഫി പണ്ഡിതൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ? അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും ആരും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. രണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അക്കാര്യം പറയുന്നത്. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് 11 മേലാണ്. കാരണം ഇമാം മാലിക് തന്നെ ആ റിപ്പോർട്ട് തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാരണം പറയുന്നത് വഹിയ സ്വലാത്തു റസൂലില്ലാ, അത് തന്നെയാണ് റസൂലുള്ളാഹിന്റെ നിസ്കാരവും. റസൂലുള്ളാഹി തങ്ങളും 11 നിസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് എനിക്കത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവിടുന്നാണ് ഈ അധികരിച്ച റക്കായത്തുകൾ കയറിക്കൂടിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലി തന്റെ ആദ്യത്തെ നിലപാടുകളിൽ നിന്ന് പിൻവാങ്ങി പിന്മാറിയിട്ടുണ്ട്. താൻ 11 തെരഞ്ഞെടുത്തത് എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രധാനത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഞാനല്ലത് അസഹാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ പണ്ഡിതനായ ഇമാം സുബുക്കിയാണ് പറഞ്ഞത്. അപ്പറഞ്ഞത് വളരെ സത്യവുമാണ്. കാരണം ഇമാം മാലിക്കിന്റെയും ഹദീസ് പറയുന്ന റാവിയ പിന്നെ ഹദീസ് പറയുന്ന സ്വഹാബിയുടെയും ഇടയിൽ ഒരറ്റ കണ്ണി മാത്രമേ ഉള്ളൂ. അദ്ദേഹം മോശക്കാരനുമല്ല. പിന്നെ അദ്ദേഹത്തിന് വഹ്മ് സംഭവിച്ചതാണെന്ന് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞു എന്നാണ്. എന്നാൽ ഇബ്നു അബ്ദുൽ ബറിന്റെ നിലപാടിനെ ഇമാം സുയൂത്തി വിമർശിക്കുന്നുണ്ട്, ഗണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം അത് വഹുമാണെന്ന് പറഞ്ഞത് മാലിക് ഇമാം മാത്രം രേഖപ്പെടുത്തി എന്ന നിലക്കാണ്. എന്നാ കേട്ടോളൂ, ഇന്ന ഗൈറ മാലിക്കിൻ യുഖാലിഫുഹു വയഖൂലു ഇഹ്ദാ വഇശ്റൂൻ ഖാല വലാ ആലമു അഹദൻ ഖാല ഫീ ഹാദൽ ഹദീസ് ഇഹ്ദാ അശ്ര റകഅ ഗൈറ മാലിക്. മാലിക് അല്ലാത്തവർ ഈ ഹദീസിൽ, ഈ വിഷയത്തിൽ 11 എന്നത് മാലിക് അല്ലാത്തവർ പറഞ്ഞതായിട്ട് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഇബ്നു അബ്ദുൽ ബർ പറയാണ്. ഇബ്നു അബ്ദുൽ ബറിനെ അറിഞ്ഞുകൂടാ എന്നതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് അർത്ഥമില്ലല്ലോ. മാലിക് മാത്രമാണ് 11 പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞപ്പോൾ അതിനെ സുയൂത്തി ഗണ്ണിക്കുന്നു. കേട്ടോളൂ, മാലിക്കിന്റെ കിതാബിൽ മാത്രമല്ല ഇത്, മുസന്നഫ് സഈദ് ഇബ്നു മൻസൂറിലുണ്ട്, 11 കൊണ്ട് കൽപ്പിച്ചു എന്ന്. അതുപോലെ ഇബ്നു അബീ ശൈബയിലുണ്ട്, ജമാ ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി 11 റക്അത്തിന്റെ മേലിൽ എന്ന്. മനസ്സിലായോ? അവരും മാലിക് ഇമാമിന്റെ കിതാബിൽ മാത്രമല്ല. അപ്പൊ വഹ്മ് സംഭവിച്ചതാണ് എന്ന നിലപാടിനെ മറ്റു പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. ആ നിലപാട് ശരിയല്ല. ഇബ്നു അബ്ദുൽ ബറിന്റെ ആ നിഗമനം ശരിയല്ല. ഇബ്നു അബ്ദുൽ ബറിനെ തൊട്ട് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞത് ഈ വഹുമാണ് എന്നത് അദ്ദേഹത്തിന്റെ നിഗമനം മാത്രമാണ് എന്ന മൗലവി സാഹിബ് പറഞ്ഞത്. അതിന് തെളിവ് അദ്ദേഹം ഉദ്ധരിച്ചില്ല. ഈ വഹുമാണ് എന്ന് പറഞ്ഞതിന് ഗണ്ണിക്കാൻ പറ്റിയ തെളിവാണ് മൗലവി സാഹിബ് ഉദ്ധരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, മുവത്ത എന്നതൊരു ഹദീസ് ക്രോഡീകരിക്കുന്ന ഗ്രന്ഥമല്ലേ? അതിനകത്ത് 11 എന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. അതേസമയം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടതായിരുന്നോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടെന്താ? മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അമീർ ആളെ അയച്ചിട്ട് റമദാനിലെ നിസ്കാരം കുറക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പറ്റില്ല എന്ന് വാദിച്ച ആളാണ് മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹു 11 ഇഷ്ടപ്പെടുകയോ? ആ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇത് ഉമ്മത്തുൽ കാരിയിലുണ്ടാവാം, അതുപോലെ സുയൂത്തി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ടാവാം. അതൊക്കെ എല്ലാ അഭിപ്രായങ്ങളും പറയുന്ന ഗ്രന്ഥമാണ്. അവർ പറയുന്നത് ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിൽ എല്ലാ അഭിപ്രായവും പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ? 20 നിസ്കരിക്കണമെന്ന് തന്നെയാ. അപ്പൊ മൗലവി സാഹിബ് ഇവിടെ വഹുമാണ് എന്ന് ഇബ്നു അബ്ദുൽ ബർ ഇത് പറയാനുള്ള കാരണം എന്താണ്? ഈ
മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്ന് തന്നെ 21, 23 എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോ ഒരാളിൽ നിന്ന് തന്നെ രണ്ട് റിപ്പോർട്ട് വന്നാൽ അവിടെ ഇളുത്തിറാബ് വരില്ലേ? ഇളുത്തിറാബ് വന്നാൽ എന്താ ചെയ്യുക? രണ്ടിനെയും വേണ്ട എന്ന് വെക്കണമെന്നല്ലേ ഹദീസിന്റെ ഉസൂല്? നിങ്ങൾ എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയോ? ജൂരിയുടെ ഒരു കൗലെടുത്തിട്ട്, ജൂരിയുടെ കൗലെന്താണ്? അത് ഇമാം സുയൂത്തി ഉദ്ധരിച്ച ആ ഇതിൽ നിന്നല്ലേ നിങ്ങൾ ജൂരിയുടെ കൗല് വായിച്ചത്? ജൂരിയാകട്ടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് കാലം വ്യത്യാസമുള്ള ആളാണ്, 300 വ്യത്യാസമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് അത് മുൻഖറാണ് എന്ന് പറയുന്നത് ഞാനല്ല, അബൂ ഈസ അൽ സിയാനി അൽ ജസായിരി എന്ന മഹാൻ അദ്ദേഹത്തിന്റെ ഇസ്തിഹ്ബാബു തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണത് മുൻകറാണ് എന്ന്. അപ്പോൾ എന്നോട്, എനിക്ക് മൗലവി സാഹിബിനോട് പറയാനുള്ളത്, ഇളുത്തിറാബുള്ള വഹുമാണെന്ന് പണ്ഡിതന്മാർ പറയപ്പെട്ട ഈ ഒരു ഹദീസ് മാത്രമാണോ സ്വഹാബത്ത് ഒന്നടങ്കം നിസ്കരിച്ച നിസ്കാരത്തിനെതിരെ കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യിലുള്ളൂ? അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ ഹദീസിനെ, ഞാൻ ബൈഹഖിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിനെ അതിനേക്കാൾ അസഹായത് എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വഹുമാണെന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ഒരാളെ കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നാൽ ഒന്നിനെ വഹുമാക്കി തള്ളലാണോ? അതിൽ ഏറ്റവും പ്രബലമായ റിപ്പോർട്ട് ഏതാണോ അതിൽ സ്വീകരിക്കലല്ലേ വേണ്ടത്? മുഹമ്മദ് ഇബ്നു യൂസഫിന്റെ തരീഖിലൂടെ 23, 21 ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സനദുകളിൽ വേറെയും റാവികളുണ്ട്. ആ റാവികൾക്ക് തെറ്റുപറ്റിയതായിക്കൂടെ, അങ്ങനെയും വഹുമുണ്ടായിക്കൂടെ? ഇവിടെ മാലിക് ഇമാം മുവത്തയിൽ രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ ഒരൊറ്റ കണ്ണി മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് ഇബ്നു യൂസഫ്. എന്നാൽ ഈ മുഹമ്മദ് ഇബ്നു യൂസഫിൽ നിന്ന് മാലിക് ഇമാം മാത്രമാണോ ഇത് രേഖപ്പെടുത്തുന്നത്? അല്ല. ഇനിയും കേട്ടോളൂ സുയൂത്തി പറയുന്നത്. ഇബ്നു അബ്ദുൽ ബറിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് ഇതാ പറയുന്നു, ഞാൻ ഇനിയും വായിക്കാം, നേരത്തെ വായിച്ചതിന്റെ ബാക്കി കേട്ടോളൂ. മാലിക് ഇമാം രേഖപ്പെടുത്തിയതുപോലെ വേറെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സയ്യിദ് ഇബ്നു മൻസൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുറമെ ദറാവർദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലിക് ഇമാം മാത്രമല്ല, മുഹമ്മദ് ഇബ്നു യൂസഫിൽ നിന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല, വേറെയും പല പണ്ഡിതന്മാർ മുഹമ്മദ് ഇബ്നു യൂസഫിൽ നിന്ന് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ സമയത്ത് മാത്രമാണ്, ഒരു റിപ്പോർട്ട് മാത്രമാണ്, ഒരു സമയത്ത് മാത്രമാണെങ്കിൽ അങ്ങനെ സംശയിക്കാം. ഇത് പല പണ്ഡിതന്മാരോടും പല ശിഷ്യന്മാരോടും ഈ 11 റക്കായത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഇബ്നു യൂസഫ്. ഒരാളോട് മാത്രമല്ല, മാലിക് ഇമാമാകുന്ന ശിഷ്യനോട് മാത്രമല്ല, വേറെയും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും നിങ്ങൾ? അപ്പം എന്ത് ചെയ്യും? എല്ലാവരോട് പറയുമ്പോഴും വഹുമാണോ? ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ വഹുമാരോപിക്കുന്നത്? ആരെക്കുറിച്ചാണ്? പ്രബലമായ ഒരു താബിഈയായ പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ വഹുമാരോപിക്കുകയോ? അങ്ങനെ വഹുമ പറ്റുന്ന പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പറ്റുമോ? 23 എന്ന റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റുമോ? വഹുമ സംഭവിച്ച ആളാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ എതിരാവുകയാണ്. ഇനിയും ഇതാ 11 വാദിക്കാൻ, 11 ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്ന് ഞങ്ങൾക്ക് വാദിക്കാനുള്ള തെളിവുകൾ ഇതാ ഇനിയും വായിക്കുന്നു. സഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഫത്തുഹുൽ ബാരിയിൽ നിന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്തുഹുൽ ബാരിയിൽ കിതാബു തറാവീഹിൽ ഇമാം ബുഖാരി കൊടുത്ത ഹദീസ്, ഏത് ഹദീസ്? ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഉബൈ ഇബ്നു കഅബിന്റെ കീഴിൽ ഒരുമിച്ചു കൂട്ടി ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന ആ ബുഖാരിയിൽ വന്ന റിപ്പോർട്ടിൽ റക്കാത്തിന്റെ എണ്ണം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, വഖദ് ഉഖ്തുലിഫ ഫീ ദാലിക, ഈ വിഷയത്തിൽ ഇഖ്ലാഫുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫഫിൽ മുവത്ത ഇഹ്ദാ അശറ റകഅ, ഒന്നാമതായി എണ്ണുന്നത് മുവത്തയിൽ വന്ന 11. ഇവർക്കാർക്കും ഈ വഹുമ മനസ്സിലായില്ലേ? ഹദീസ് ലോകത്ത് അങ്ങേ അറ്റത്ത് പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച ഇബ്നു ഹജർ അസ്ഖലാനിക്കൊന്നും ഈ വഹുമ മനസ്സിലായില്ലയോ? ഒന്നാമതായി രേഖപ്പെടുത്തുന്നത് മുവത്തയിൽ വന്ന 11. തുടർന്നുകൊണ്ട് അദ്ദേഹം 13, 20, 21 ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു സത്യം അദ്ദേഹം പറയുന്നുണ്ട്, 11 എന്ന അഭിപ്രായമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുമായി യോജിക്കുന്നത്. എങ്ങനത്തെ ഹദീസ്? ഈ ഹദീസിന് ശേഷം ഈ ബാബിൽ തന്നെ പറയപ്പെടുന്ന അൽ മദ്കൂരി ബാദ ഹാദാ,
ഈ ഹദീസിന് ശേഷം ഇതേ ബാബിൽ കിതാബു തറാവീഹിൽ ബുഖാരി ഇമാം കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസ് ആയിഷയുമായിട്ട് ഏറ്റവും യോജിക്കുന്നത് ഒന്നാമത്തെ അഭിപ്രായമാണ്. തുടർന്നുകൊണ്ട് അദ്ദേഹം ആ ചർച്ചയുടെ അവസാനം പറയുന്നുണ്ട്. എന്താ പറയുന്ന മറ്റൊരു സത്യം എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് ളൈഫാണ്. മാത്രവുമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുമായി വൈരുദ്ധ്യവുമാണ്. എന്തിനാണ് മുസ്ലിയാരെ അത് പറ അപ്പോൾ ഞങ്ങൾ 11 തെരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ നിലപാടുകൾക്ക് പിന്താങ്ങലാണ്, പിൻബലമാണ്. ഫത്വഹുൽ ബാരിയിൽ ഞാൻ ഈ വായിച്ച കാര്യങ്ങൾ ഒരു സ്ഥലത്ത് 11 യോജിക്കുന്നു എന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് 20 എന്നത് ളൈഫുമാണ്, ആയിഷ ബീവിയുടെ ഹദീസിനോട് വൈരുദ്ധ്യവുമാണ്. എങ്ങനത്തെ ഹദീസാണ്? സഹീഹൈനിയിൽ വന്ന ഹദീസ്. എങ്ങനത്തെ ആയിഷ ബീവി? റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥ കൊണ്ട് ഏറ്റവും അറിയുന്ന ആയിഷ ബീവി. അങ്ങനത്തെ ആയിഷ ബീവിയുടെ ഹദീസുമായി വൈരുദ്ധ്യവുമാണ്. വഖദ് ആറലഹു ഹദീസ് ആയിഷത ഹാദല്ലദീ ഫി സഹീഹൈനി മഅ കൗനിഹ ആലമ ബിഹാലി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഗൈരിഹ. അല്ലാഹു ആലം. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച ഫത്ഹുൽ ബാരി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ 11 തിരഞ്ഞെടുക്കുവാനും 11 എന്ന അഭിപ്രായത്തിനാണ് തെളിവിന്റെ പിൻബലമെന്ന് വാദിക്കാനുമുള്ള കാരണം. ആരെയാ മൗലവി തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങള്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വിഷയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച വിഷയല്ലേ നമ്മുടെ ചർച്ച ഇവിടെ? അതാണോ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന നിസ്കാരം? അത് 11 കൽപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനെ ഇബ്നു അബ്ദുൽ ബറു പറഞ്ഞു അത് വഹുമാണ്, മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്ന് വഹുമ സംഭവിച്ചതാണ്. അതിനെ ഖണ്ഡിക്കാൻ എന്ത് തെളിവാ മൗലവി നിങ്ങൾ ഇവിടെ വായിച്ചത്? എന്ത് തെളിവാ വായിച്ചത്? സുയൂത്തി ഇമാം വിമർശിച്ചു വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ റിപ്പോർട്ടുകളല്ലേ വായിച്ചത്? ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ ഖണ്ഡിച്ചു? എന്നിട്ടോ പിന്നെ നിങ്ങളൊരു പുതിയ ഉസൂലുണ്ടാക്കിയല്ലേ? ഒന്ന് മറ്റൊന്നിനോട് എതിരായി കഴിഞ്ഞാൽ അസഹ്യന സ്വീകരിക്കണമെന്നോ? ആരാ പഠിപ്പിച്ചത് മൗലവി നിങ്ങൾക്ക് ഈ ഉസൂല്? ഇബ്നു സലാഹ് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പ്രശസ്ത പണ്ഡിതനല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഇദാ തആറലാ തസാഖത, നിങ്ങൾ മിണ്ടിയോ ഇലുത്തറാബുണ്ട് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ മിണ്ടിയോ ഇലുത്തറാബുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടിയില്ല. നിങ്ങൾ ഇങ്ങനെ കുറേ ഇബാറത്തുകൾ വായിക്കുന്നു, ആ പറഞ്ഞ ഇബാറത്തുകളിലൊക്കെയുള്ള ഇമാമുമാര് പറയുന്നു തറാവീഹ് 20 നിസ്കരിസ്കാരമാണ്. എന്റെ മൗലവി സാഹിബെ, പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ഹദീസുകള് ഈ പറഞ്ഞ ഹദീസ് തന്നെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് 11 നിസ്കരിക്കാൻ പറഞ്ഞ ഈ ഹദീസില് വഹുമുണ്ട് എന്ന് ഇബ്നു ബറു പറയുന്നു, നിങ്ങൾ എന്താണ് അതിനെ ഖണ്ഡിച്ചത്? അതുപോലെ തന്നെ അതിൽ ഇളുത്തിറാബുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഉസൂല് ഇവിടെ വേണ്ട. അതേസമയം 21 നിസ്കരിക്കണമെന്നും 13 നിസ്കരിക്കണമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് അതിൽ ഇളുത്തിറാബ് വന്നിട്ടുണ്ട്. രണ്ട് ഇളുത്തിറാബ് വന്നാൽ രണ്ടും സ്വീകരിക്കപ്പെടില്ല. ഇത് ഹദീസിന്റെ ഉസൂലാണ്. പിന്നെയോ? പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസില് 11 നിസ്കരിച്ചു എന്നുണ്ട്, അതിനേക്കാൾ കൂട്ടാറില്ല. 13 നിസ്കരിച്ചു എന്നുണ്ട് മൗലവി, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് 13 നിസ്കരിച്ചു എന്നുണ്ട്. എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് അത് പറയാത്തത്? ഈ 11 മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളോ? അപ്പോ എന്റെ ചോദ്യം, ഈ ഇളുത്തിറാബില്ലാത്ത സ്വഹീഹായ ഹദീസ് കൊണ്ട്, വഹുമാരോപിക്കപ്പെടാത്ത സ്വഹീഹായ ഹദീസ് കൊണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ മുഹമ്മദ് ബിൻ യൂസഫിന്റെ ശേഷം വേറെയും റാവിമാരുണ്ടെന്ന്? അപ്പൊ പിന്നെ മുഹമ്മദ് യൂസഫിലാണ് വഹുമ പറ്റിയെന്ന് എങ്ങനെ പറയാന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു. വേറൊരു റിവായത്തിൽ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒറ്റക്കണ്ണിയേ ഉള്ളൂ മുഹമ്മദ് ബിൻ യൂസഫാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വഹുമ പറ്റിയത് എന്ന് ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ അവസരങ്ങൾ വളരെ കുറവാണ്. മൗലവി സാഹിബ് സ്വഹീഹായ ഒരു ഹദീസ് കൊണ്ട്, ഇളിത്തിറാബില്ലാത്ത വഹുമാരോപിക്കപ്പെടാത്ത സ്വഹീഹായ ഒരു ഹദീസ് കൊണ്ട് നിങ്ങൾ ഇതാണ് സ്വഹ് എന്ന് തെളിയിക്കണം. അതേസമയം സ്വഹാബത്ത് നിസ്കരിച്ചത് ഞാൻ പറഞ്ഞു, ഇമാമുമാർ അഭിപ്രായപ്പെട്ടതോ ഞാൻ പറഞ്ഞു, അതിനെയൊക്കെ ഗണ്ണിക്കാൻ ഈ വഹുമാരോപിക്കപ്പെടുന്ന ഹദീസ് പോര മൗലവി, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാതെ അസ്വഹാണ് എന്നതിന് സ്വഹീഹായ ഹദീസ് പറയൂ. അപ്പൊ രണ്ടും നഷ്ടപ്പെട്ടു. 23 എന്ന റിപ്പോർട്ടും നഷ്ടമാണ്, ശരിയല്ല. 11 എന്ന റിപ്പോർട്ടും ശരിയല്ല. അങ്ങനല്ലേ മുസ്ലിയാരപ്പ വരിക? അങ്ങനല്ലേ വരിക?
എവിടെയാണ് ഇതാ താരല്ല തസാഖത്ത എന്ന് പറഞ്ഞത്? രണ്ട് ദലീലും കടപിടിക്കുന്നതാണെങ്കിൽ ഇവിടെ അങ്ങനല്ല, ഇത് ഒന്ന് അസഹാണ്, മറ്റത് അതിന്റെ താഴെകിടയിലുള്ളതാണ്. അതുകൊണ്ടാണ് സുബുക്കിക്കടക്കം പറയേണ്ടി വന്നത്. ബിസനദിംഫിഹത്തി, ഈ കോലത്തിലെ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ട് മുസ്ലിരിനോട് ചോദിക്കുകയാണ് എവിടെ സഹീഹായ ഹദീസ് എന്ന്. മുസ്ലിരെ ഇതിലും വലിയ ഹദീസ് ഞേതാ? തങ്ക കട്ടിയാണ്, സിൽസിലത്ത് ദഹബിയാണ്, ഒരൊറ്റ കണ്ണി മാത്രമേ ഉള്ളൂ രണ്ടാളുടെ ഇടയിൽ. ഈ റിപ്പോർട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തിയ റിപ്പോർട്ട്, അത് സിഹത്തിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്നു. സഹീഹാണെന്ന് മാത്രമല്ല പറയുന്നത്, മുസ്ലിയാർ എന്നോട് ചോദിക്കുന്നത് സഹീഹായ ഹദീസ് കൊണ്ടത്. സഹീഹ് മാത്രല്ല മുസ്ലിയാരെ, സിഹത്തിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്നത് എന്നാ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞെന്താ ഉള്ളത്? ഇതിലപ്പുറഞ്ഞ് വേറൊന്നില്ല. അത്രക്കും പ്രബലമായ കടി കട്ടിയായ നല്ല സ്ട്രോങ് സനദ്, നല്ല ഒന്നാം നമ്പർ സഹീഹ്, ഒന്നാം നമ്പർ സഹീഹായ റിപ്പോർട്ടാണ്. പിന്നെ യാതൊരു തെളിവുമില്ലാതെ ആരോ വഹുമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വഹുമാകുമോ? അങ്ങനെ വഹുമ് പറയുന്ന ആളാണോ മുഹമ്മദ് ബിൻ യൂസുഫ്? അതെ, മുഹമ്മദ് ബിൻ യൂസുഫ് വഹുമ് പറയുന്ന ആളാണെങ്കിൽ അയാൾ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? അയാളെ തൊട്ട് 23 റിപ്പോർട്ട് ചെയ്തത് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ യാതി വാദങ്ങൾ വിട്ട് വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടി. നാല് അവസരമുണ്ടായിട്ടും മുസ്ലിയർക്ക് ഒരു ചോദ്യം നല്ല നിലക്ക് ചോദിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു ചോദ്യത്തുമ്പോ തന്നെ കെട്ടിമറിയുകയാണ് മുസ്ലിയാര്. ആ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ മറുപടിയും പറഞ്ഞു. ഞങ്ങൾ 11 തെരഞ്ഞെടുക്കുവാൻ കാരണം ഉമർ റളിയല്ലാഹു അൻഹു 11 റക്അത്ത് കൊണ്ടാണ് ഇമാമിങ്ങളോട് കൽപ്പിച്ചത്. മാത്രവുമല്ല, 11 എന്ന റിപ്പോർട്ടാണ് ആയിഷ ബീവിയുടെ ഹദീസുമായി യോജിക്കുന്നതെന്ന് ഫത്വഹുൽ ബാരിയിൽ. 20 നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് ലഈഫുമാണ്. മാത്രവുമല്ല, ആയിഷ ബീവിയുടെ ഹദീസുമായി വൈരുദ്ധ്യവുമാണെന്ന് ഫത്വഹുൽ ബാരിയിൽ. നിങ്ങൾ പറയുന്നത് പോലെ 11 എന്നത് വേറൊരു നിസ്കാരത്തെ കുറിച്ചാണ്, 20 വന്നത് വേറൊരു നിസ്കാരത്തെ കുറിച്ചാണെങ്കിൽ എന്തിനാണ് മുആറദത്ത്? എന്തിനാണ് മുആറദത്ത് പറയേണ്ട ആവശ്യം? വഖദ് ആറലഹു ഹദീസ് ആയിഷത്ത എന്നാണ് പറഞ്ഞത്. മനസ്സിലായ? അപ്പോൾ മാത്രവുമല്ല, എങ്ങനത്തെ ആയിഷ ബീവി? റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥ കൊണ്ട് ഏറ്റവും അറിയുന്ന ആയിഷ ബീവി. ആ ആയിഷ ബീവിയാണ് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ 11 അധികരിപ്പിച്ചിട്ടില്ല. അപ്പൊ ഖിയാമുല്ലൈലിയിലുള്ള ചർച്ചയാണിത്, വേറെ നിസ്കാരങ്ങളെ കുറിച്ചല്ല. ഖിയാമുല്ലൈലിയെ കുറിച്ചാണ് ചർച്ച. ഖിയാമുല്ലൈലി റസൂലുള്ളാഹി തങ്ങൾ 11 അധികരിപ്പിച്ചിട്ടില്ല. റമദാനിലും അധികരിപ്പിച്ചിട്ടില്ല, മറ്റ് സമയങ്ങളിലും അധികരിപ്പിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു വിഷയം. ഖിയാമുല്ലൈലി റസൂലുള്ളാഹി തങ്ങൾ 11 മാത്രമാണ് നിസ്കരിച്ചത്. അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായ പ്രബലമായ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിന് മോശമാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ എന്തു പറഞ്ഞു? സിഹത്തിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന രേഖയാണ് ഇത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗലവി, തങ്ക കട്ടിയാണെന്ന് നിങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചാ പോരാ, അതങ്ങനല്ല എന്ന് ഞാൻ പറഞ്ഞതിനെ രേഖകൾ കൊണ്ട് ഖണ്ഡിക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉസൂൽ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ ഞാൻ പറഞ്ഞു അതിനകത്ത് ഇൽത്തിറാബുണ്ട്, നിങ്ങൾ തൊട്ടോ, നിങ്ങൾ മിണ്ടിയോ. വഹുമുണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല, ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ. ആ മഹാനാണ് പറഞ്ഞത് മുഹമ്മദ് ബിൻ യൂസഫിന് വഹുവ് പറ്റിയതാണ്. കാരണം മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്ന് വേറെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വേറെ റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് മൗലവി അവിടെ ഇൽത്തിറാബ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ ചോദിച്ച ചോദ്യം അത് പ്രസക്തമാണ്. നിങ്ങളൊരു സ്വഹീഹായ ഹദീസ് കൊണ്ടുവാ, ഒരു അസ്വഹ് എന്ന് പറയാൻ പറ്റിയ ഒരു ഹദീസ് കൊണ്ടുവാ. പിന്നെ നിങ്ങൾ സുബുക്കിയുടെ അഭിപ്രായം പറഞ്ഞു. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു ഈ സിഹായത്തു സിഹത്തിലുള്ള ഹദീസ് തള്ളിയിട്ടാണോ 20 നിസ്കരിക്കണം എന്ന് പറഞ്ഞത്? ഇമാം സുബുക്കി അങ്ങനെയാണോ പറഞ്ഞത്? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് വിട്ടു, കാരണം 13 നിസ്കരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ മൂപ്പര് മിണ്ടിയിട്ടില്ല. അപ്പൊ മൗലവി സാഹിബേ, ഇവിടെ ഇൽത്തറാബുണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല എന്ന് വാദമുണ്ടോ? കാരണം ഈ മുഹമ്മദ് ബിൻ യൂസഫിൽ നിന്ന് തന്നെ പല നിലയിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതാണ് അസ്വഹ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് വഹുമ പറ്റി.
അതുപോലെ തന്നെ ഇളിത്തിറാബുണ്ട്. ഇളിത്തിറാബുള്ള ഹദീസ് തെളിവിന് പറ്റില്ല. അതുകൊണ്ട് അവസാനത്തെ എന്റെ അവസരമാണ്, ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കൊണ്ടുവന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് അത് അസ്വഹാണ് എന്ന് പറയാൻ എന്ത് പ്രമാണമാണ് മൗലവി നിങ്ങളുടെ കൈവശമുള്ളത്? വഹമുള്ളത് പറ്റൂല, ഇളിത്തിറാബുള്ളത് പറ്റൂല. അതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങള് നേരെ ചൊവ്വയുള്ള ഒരു ഹദീസ് കൊണ്ടുവാ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോ നിങ്ങൾ എങ്ങനെയാണ് എന്നാ പിന്നെ നിങ്ങൾക്ക് ആ 23 നിസ്കരിച്ചത് സ്വീകരിച്ചുകൂടായിരുന്നോ? അതും ഹദീസല്ലേ. മാലിക് റളിയല്ലാഹു അൻഹു ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? സുയൂത്തി ഇമാം 20 നിസ്കരിക്കണോന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതൊക്കെ തള്ളിയിട്ട് 11 പറ്റൂ എന്ന് പറയുന്നു. എന്നിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് വായിക്കുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? നബി തങ്ങൾ നിസ്കരിച്ചത് എത്രയാണ് എന്ന വിഷയത്തില് എനിക്ക് വിവരം കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് എത്ര പേര് നിങ്ങളുടെ ഇബ്നു തൈമിയ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ലേ? അപ്പോ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം, അവസാന അവസരമാണ്, പ്ലീസ്. ആർക്ക് വഹമ പറ്റിന്നാ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് ബിൻ യൂസുഫിന് വഹമ പറ്റിന്നോ? അങ്ങനെ വഹമ പറ്റുന്ന ഒരു റാവിയുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ബൈഹക്കയുടെ റിപ്പോർട്ട് സ്വീകരിക്കുന്നത്? ബൈഹക്കയുടെ റിപ്പോർട്ടിലും ഈ മുഹമ്മദ് ബിൻ യൂസുഫില്ലേ? അപ്പോൾ വഹമ പറ്റുന്ന ഒരാളുടെ റിപ്പോർട്ടുകൾ സനദുകൾ സ്വീകരിക്കാൻ പറ്റുമോ? ഇവിടെ മുഹമ്മദ് ബിൻ യൂസുഫിന് തന്നെയാണ് വഹമ പറ്റിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് അധികാരമാണുള്ളത്? എന്ത് തെളിവാണുള്ളത്? ഞാൻ പറയുന്നു, ബൈഹഖ് റിപ്പോർട്ട് ചെയ്ത ആ സനദിൽ മുഹമ്മദ് ബിൻ യൂസുഫിന് ശേഷം വേറെയും വ്യക്തികളുണ്ട്, കണ്ണികളുണ്ട്. അവർക്ക് വഹമ പറ്റിയതായിക്കൂടെ, 23 വഹമ പറ്റിയതായിക്കൂടെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ട് പറയുക തന്നെ. ഇവിടെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല ഇത് രേഖപ്പെടുത്തുന്നത്, ഇവിടെ മാലിക് ഇമാം രേഖപ്പെടുത്തിയ ആ റിപ്പോർട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തെളിവ്. ഞാൻ വേറെയും പല തെളിവുകൾ പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ആയിഷ ബീവിയുടെ ഹദീസ്. അതിൽപ്പെട്ടതാണ് ഇനി ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളെക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ 8 വിത്രും നിസ്കരിച്ചു. ഈ ഹദീസിനെ പള്ളി ദർസിൽ സിലബസിലുള്ള മഹല്ലിയിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഉറവാ ഇബ്നു ഹിബ്ബാനും വഖുസൈമ അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാന റകഅത്തിൻ സുമ്മാ ഉത്തറ എന്ന് പറയുന്ന റിപ്പോർട്ട്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് വന്ന് പറയുന്നു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുന്നു, ഇന്നലെ രാത്രി ഒരു സംഭവമുണ്ടായി. എന്താണതെന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല നിലക്ക് ഖുർആൻ ഓതാൻ അറിയൂല, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കണം, ഖിയാമു റമദാൻ ഞങ്ങൾക്ക് നീ നിസ്കരിച്ചു തരണം എന്ന് അവരെന്നോട് ആവശ്യപ്പെടുകയും ഞാൻ അവർക്ക് ഇമാമായി നിസ്കരിച്ചു കൊടുക്കുകയും ചെയ്തു. എത്രയാണ് അവിടെ നിസ്കരിച്ചു കൊടുത്ത എണ്ണം പറയുന്നത്? 8 വിത്രും. ഇത് റസൂലുള്ളാഹി തങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് മൗനം പാലിച്ചു, അതിന് അംഗീകരിച്ചു കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെ ഇഷ്ടം പോലെ തെളിവുകൾ ഞങ്ങൾക്കുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ചില ളഉഫുകൾ ഉണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ആയിഷ ബീവിയുടെ ഹദീസിന് അത് പിൻബലം നൽകുന്നു എന്ന് സുയൂത്തി തന്റെ അൽ ഹാവിലിൽ ഫതാവയിൽ പറയുന്നുണ്ട്. നാം ഈ വിഷയത്തിൽ പിടിക്കുന്നതിന്റെ അങ്ങേയറ്റത്തെ ആയത്ത് ഈ രണ്ട് ഹദീസും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 11 റക്കാഅത്ത് എന്ന നിലപാടിലേക്ക് താൻ തൻ്റെ ഇമാം സുയൂത്തി തൻ്റെ കിതാബിൽ വിരൽ ചൂണ്ടുന്നുമുണ്ട്. ഏതായാലും ആവട്ടെ, ഒരുപാട് തെളിവുകൾ ഞങ്ങൾക്ക് 11 ആണ് റക്കാഅത്ത്, തറാവീഹിൻ്റെ റക്കാഅത്ത് 11 ആണ് എന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. മഹാദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത് മുഴുവൻ ആളുകളുടെയും കണ്ണ് തുറപ്പിക്കേണ്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഞാൻ ഇവിടെ വായിക്കാം. അബൂയാലയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിൻ ഹദീസ് ജാബിർ ബിനി അബ്ദുല്ലാഹി ഖാല ജാ ഉബൈ ഇബ്നു കഅബ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്നഹു കാന മിന്നി ലൈല ഷൈഉൻ യാനി ഫീ റമളാന ഖാല വമാദാക യാ ഉബൈ ഖാല നിസ്വത്തു ഫീ ദാരി ഖുൽനാ ഇന്നാ ലാ നഖ്റഉൽ ഖുർആന ഫനുസല്ലി ബിസലാതിക് قال فصليت بهن ثماني ركعات واوترت كندا فكانت سنه الرضا ولم يقل شيئا എന്താണ് മഹാന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്?
ഇന്നലെ രാത്രി എനിക്ക് സംഭവമുണ്ടായി. എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയൂല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തുടർന്നുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് ഇമാമായി നിസ്കരിച്ചു, എട്ടറക്കായത്തും പിന്നെ വിത്രും നിസ്കരിച്ചു എന്ന് ഉബയ്യ ഇബ്ന കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത് വന്ന് പറയുകയും റസൂലുള്ള അവിടെ മൗനം പാലിക്കുകയും ചെയ്തു. കണ്ടോ, അപ്പോൾ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വഹാബത്ത് എട്ടും വിത്രും നിസ്കരിച്ചതായ രേഖ സഹീഹായ റിപ്പോർട്ടിലൂടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരുപാട് രേഖകൾ, കൂടുതൽ എവിടേക്കും പോണ്ട. റസൂലുള്ളാഹി തങ്ങൾ 11 നിസ്കരിച്ചത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു 11 കൊണ്ട് കൽപ്പിച്ചത്. ഇതിലപ്പുറം വേറെ ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല. എന്നാലും പിൻബലം എന്ന നിലക്ക് നല്ലതല്ലേ, കൂടുതൽ കിടന്നോട്ടെ എന്ന നിലക്കാണ് ഞാൻ ഈ തെളിവുകളൊക്കെ ഇവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് എൻ്റെ വാദം ഞാനിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരമാണ്. എനിക്ക് 5 ചോദ്യങ്ങൾ മുസ്ലിയാരോട് ചോദിക്കാനുണ്ട്. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിനെ ജമാഅത്തായി പുനർസ്ഥാപിച്ചപ്പോൾ 2 ഇമാമുമാരോട് 11 റക്കായത്ത് കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. മൗലവി സാഹിബ് ഒരുപാട് തെളിവുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചില തെളിവുകൾ മൂപ്പര് തന്നെ അത് ലൈഫാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് മൂപ്പരുടെ വാദങ്ങൾക്ക് മൂപ്പര് തന്നെ മറുപടി പറയാ. മൗലവി സാഹിബേ, ഞാനിവിടെ ഇബ്നു അബ്ദുൽ ബർറു വഹ്മ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ അതിനെ തൊട്ടില്ല. അതുപോലെ തന്നെ ഇളുത്തിറാബുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങളും അതിനെയും തൊട്ടില്ല. നിങ്ങൾ എന്താണ് ഒരു നല്ലൊരു രേഖ കൊണ്ടുവരാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് മുഴുവനും അങ്ങനെയായിരുന്നു എന്ന് ആ സ്വഹാബത്തിന്റെ ഏകോപനം ഉള്ള ഒരു വിഷയത്തിൽ ഇളുത്തിറാബുള്ള ഒരു ഹദീസാണോ നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരേണ്ടത്? ആ ഹദീസിനെ പിന്നെ നിങ്ങൾ സുബുക്കിയും സുയൂത്തിയും ഒക്കെ പറഞ്ഞു ഇവിടെ എല്ലാം പറഞ്ഞിട്ടും അവരൊക്കെ എന്താ പറയുന്നത്? മൗലവി സാഹിബ്, ഈ 20 റക്കായത്ത് നിസ്കരിക്കണം എന്ന് തന്നെയല്ലേ? അതല്ലാതെ അവർ വേറെ എന്തെങ്കിലും വാദമാണോ പറഞ്ഞത്? അവരൊക്കെ ഈ ഹദീസ് കണ്ടിട്ടും അവർ പറഞ്ഞത് 20 നിസ്കരിക്കണമെന്ന്. ഇതെന്താണ്, അവർ പരസ്പര വൈരുദ്ധ്യം പറയുന്നതാണോ? അവിടെ ഞാൻ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ പറഞ്ഞ ആ ഹദീസില് ഇളിത്തിറാബുണ്ട് എന്ന് ഞാൻ സ്ഥാപിച്ചു. കാരണം അത് പല രീതിയിലും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വഹുമുണ്ട് എന്ന് ഞാൻ വാദിച്ചു. അതിനെയും നിങ്ങൾ ഗണ്ണിച്ചില്ല, ഒന്നിനെയും നിങ്ങൾ ഗണ്ണിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ ചോദിക്കുക പറയുക എന്ന ഒരു ശൈലിയാണല്ലോ നിങ്ങൾ സ്വീകരിച്ചത്. എന്നിട്ട് നിങ്ങൾ പറയാ ഞാൻ എന്റെ വാദം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന്. അതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് സംവാദമല്ലേ, ഇവിടെ തെളിവുകളല്ലേ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വാദം പോരല്ലോ, അതിനിവിടെ തെളിവുകൾ ഉണ്ടാവണം. നിങ്ങൾ എന്ത് തെളിവാണ് ഇവിടെ സമർപ്പിച്ചത് മൗലവി? എന്താ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് നടപ്പിലായ ആ സംഭവത്തെ ഏതെങ്കിലും സ്വഹാബികള് നിരാകരിച്ചോ എന്ന്. അതിന് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് സ്വഹീഹായ ഒരു ഹദീസ് വെച്ചിട്ടല്ലേ. ഇളുത്തിറാബുള്ള വഹുമാരോപിക്കപ്പെടുന്ന ഒരു ഹദീസ് വെച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയേണ്ട ബാധ്യത എനിക്ക് ഇല്ല മൗലവി. അതുകൊണ്ട് എന്റെ ഉത്തരം വ്യക്തമാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ എന്റെ അനുവദിക്കപ്പെട്ട സമയം എടുക്കുന്നില്ല. ഉത്തരം വ്യക്തമാണ്. താങ്കൾ ചോദിച്ച ചോദ്യം സ്വഹീഹായ ഹദീസിൽ നിന്നല്ലാത്തതുകൊണ്ട്, ഇളുത്തിറാബുള്ള ഹദീസുകളിൽ നിന്നായതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ഇവിടെ ഒരു വഹുമില്ല, ഒരു ഇളുത്തിറാബുമില്ല, അതൊക്കെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. വഹുമുണ്ട് എന്ന് പറഞ്ഞ ആളെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുമുണ്ട്. എന്തടിസ്ഥാനത്തിലെ വഹുമെന്നുണ്ട് പറയാണ്ട് പറയല, യാതൊരു തെളിവില്ലാതെ. ആർക്ക് വഹുമ പറ്റിയെന്നാ പറയണത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വഹുമ പറ്റി എന്ന്
ابن عبد البر برينا منجل ابن امام مالك ماترم ريكا برتيا داوند الا ابن ابي شيبه ريكا برتيتند سعيد بن منصور ريكا برتيتند انا قلى بندد مارم قدرنا ريكا برتيتند ابو ريكالم امام مالك رحمه الله عليك بن وهم باتي ان برام باتولا بن عرق وهم باتي ان برينا محمد بن يوسفنا محمد بن يوسف بن وهم باتي ان برايجي عن انجيل ادى هاتين تطوى ان الرقاق مروانم تتانى سيجاري كامباتولا ان برايجي عن انجيل ادى نيغلتا محمد بن يوسف بن مالكي ماما غنى ششن ماترا مالي دراجا مالكي نقول يولا ماتو بندد مار ادى محمد بن يوسف بن ششن مار ونكاتولو ارانا يهيا بن سعيد القطان راجا برطنو ആരത്തൊട്ട് മുഹമ്മദ് ഇബ്നു യൂസഫിനെ തൊട്ട് അപ്പോ മുഹമ്മദ് ഇബ്നു യൂസഫ് പറയുന്നതൊക്കെ വഹുമാണോ മാലിക്കി ഇമാമിനോട് പറഞ്ഞപ്പോഴും വഹുമ് സയ്യിദ് ഇബ്നു ഖത്താനോട് പറഞ്ഞതും വഹുമ് അതുപോലെ പിന്നെ വേറെ അബ്ദുല്ലാസീസ് ഇബ്നു മുഹമ്മദ് അദ്ദേഹവും രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരത്തൊട്ട് മുഹമ്മദ് ഇബ്നു യൂസഫിനെ തൊട്ട് അവിടെയും വഹുമ് എന്നും എപ്പോഴും വഹുമ ഒരാൾക്ക് അങ്ങനെ വഹുമുള്ള ആളെ റിവായത്തിൻ്റെ സ്വീകരിക്കാൻ പറ്റുക അയാളിലൂടെ വന്ന് 23 എന്നുള്ള അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ എതിരാണ് അപ്പോൾ വഹുമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതനെ മറ്റു പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ഇവിടെ ഒരു വഹുമില്ല ഒരു ഇൽത്തിറാവുമില്ല ഞാൻ പറഞ്ഞ റിപ്പോർട്ട് സിഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥതയും ബാധ്യസ്ഥനാണ് നിങ്ങൾ നിങ്ങൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ തന്നെ ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിന് മറുപടിയില്ല എന്ന കാര്യം ഏതായാലും ആവട്ടെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ റക്കാത്തിൻ്റെ എണ്ണം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇഖ്തിലാഫുണ്ട് എന്ന് പറയുകയും ഒന്നാമതായിട്ട് 11 എണ്ണുകയും ചെയ്യുന്നു അതിൻ്റെ അവസാനത്തിൽ ആ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം 11 എന്ന അഭിപ്രായമാണ് ആയിഷ ബീവിയുടെ ഹദീസുമായി യോജിക്കുന്നത് എന്ന് പറയുന്നു ആ ചർച്ചയുടെ അവസാന ഭാഗം 20 എന്ന അഭിപ്രായം ദഈഫാണ് ആയിഷ ബീവിയുടെ ഹദീസുമായിട്ട് വൈരുദ്ധ്യവുമാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ആയിഷ ബീവിയുടെ ഹദീസ് തറാവീഹിന്റെ റക്കാത്തിന്റെ എണ്ണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനാണ് ആയിഷ ബീവിയുടെ ഹദീസുമായിട്ട് വൈരുദ്ധ്യമാണ് 20 എന്ന് വന്ന റിപ്പോർട്ട് എന്ന് എന്തിനാണ് പറഞ്ഞത് 20 എന്ന വന്ന റിപ്പോർട്ട് ലൈഫാണ് ആയിഷ ബീവിയുടെ ഹദീസുമായിട്ട് വൈരുദ്ധ്യവുമാണെന്ന് പറയുന്നുണ്ട് എങ്ങനത്തെ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് സഹീഹൈനിയിൽ വന്ന ഹദീസ് എങ്ങനത്തെ ആയിഷ ബീവി റസൂലുള്ളാന്റെ അവസ്ഥ കൊണ്ട് ഏറ്റവും അറിയുന്ന ആയിഷ ബീവി അതും രാത്രിയിൽ അങ്ങനത്തെ ആയിഷ ബീവിയുടെ ഹദീസുമായിട്ട് വൈരുദ്ധ്യവുമാണ് എന്ന് പറയുന്നുണ്ട് ആ ഹദീസ് തറാവീഹിനെ കുറിച്ച് അല്ലെങ്കിൽ തറാവീഹിന്റെ റക്കാത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് ചോദ്യം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു മൗലവി സാഹിബേ നിങ്ങൾ ഇതാണോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ ഞാൻ ആധികാരികമായി പറഞ്ഞു മഹാനായ ഇബ്നു അബ്ദുൽ ബർറു അവിടുത്തെ അൽ ഇസ്തിദ്റാഖ് എന്ന ഇസ്തിദ്കാർ എന്ന ഗ്രന്ഥത്തില് വഹാദാ കുല്ലുഹു യഷ്ഹദു ബി അന്ന റിവായത ബി ഇഹ്ദാ അശറ തറകഅത്തൻ വഹുമുൻ വഗലത്തുൻ പല റിവായത്തുകളും വന്നപ്പോൾ ഇഹ്ദാ അശറ തറകഅത്തൻ എന്ന് പറഞ്ഞത് അത് വഹുമാണ് ഗലത്താണ് ഞാനല്ല പറഞ്ഞത് ഇബ്നു അബ്ദുൽ ബർറു 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഅന്ന സ്വഹീഹ 23 ഏറ്റവും സ്വഹീഹായത് 23 നിസ്കരിച്ചു എന്നുള്ളതാണ് ഇതിനെയാണ് ഗണ്ണിക്കേണ്ടത് സുയൂത്തി ഇമാമ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഇബാറത്ത് നിങ്ങൾ വായിച്ചിട്ടില്ല ഖണ്ണിക്കുന്ന ഒരു വാചകം നിങ്ങൾ വായിച്ചിട്ടില്ല മൗലവി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞഹടുകളുടെ ഇടയിൽ പറയാം പിന്നെ മാലിക് ഇമാമിന് ആ വഹുമ സംഭവിച്ചതെന്ന് ഇവിടെ ആരാ പറഞ്ഞത് ഇവിടെ ആരാ പറഞ്ഞത് ഇവിടെ മുഹമ്മദ് ബിൻ യൂസഫിന് വഹുമ പറ്റി
എന്തേ കാരണം അദ്ദേഹത്തിൽ നിന്ന് വേറെയും നിലക്ക് റിവായത്ത് വന്നിട്ടുണ്ട്. ഇദാ തആറലാ തസാഖത, ഇതാണ് ഉസൂല്. പരസ്പര വിരുദ്ധമായ ഹദീസുകൾ വന്ന രണ്ടും പോകും, അതിനിപ്പോ ഇവിടെ നമുക്ക് തർക്കമില്ല. പിന്നെ നിങ്ങൾ ഫതഹുൽ ബാരിയിൽ നിന്ന് ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ വാചകം വായിച്ചു, ആ പറഞ്ഞ വിഷയം എന്താണ്? എന്താ മൗലവി? തറാവീഹ് നിസ്കരിക്കുന്ന നബിതങ്ങളിൽ നിന്ന് 20 നിസ്കരിച്ചു എന്നൊരു ഹദീസ് ഉണ്ടല്ലോ, അത് ലഈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 20 നിസ്കരിച്ചു എന്ന് കാരണം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? കൃത്യമായ ഒരു എണ്ണം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്, ഞാനത് കണ്ടിട്ടില്ല എന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ സഈദ് ഇവിടെ ധാരാളം വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഒരൊറ്റ ഹദീസ് ഇങ്ങോട്ട് വായിച്ചിട്ടുണ്ടോ മൗലവി? ഒരു ഹദീസ് നിങ്ങൾ ഇവിടെ വായിച്ചോ? നിങ്ങൾ ആ ഹദീസ് അതിന്റെ അറബി ഉൾപ്പെടെ ഇങ്ങോട്ട് വായിക്കി. പിന്നെ നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പറഞ്ഞു, ആ ഹദീസിൽ അത് ലഈഫല്ലേ മൗലവി? ഈസ ഇബ്നു ജാരിയ എന്നൊരാളുണ്ട്, അദ്ദേഹം മുൻകറാണെന്ന് എത്ര ഇമാമുമാരാ പഠിപ്പിച്ചത്? ഈ ലഈഫായ ഹദീസുകൾ കൊണ്ടാണോ നിങ്ങൾ സംവാദത്തിന് വന്നത്? വായിച്ച ഹദീസൊക്കെയും ലഈഫ്, ഇനി കുറെ ഉണ്ടെന്ന് പറഞ്ഞു വായിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു സംവാദം നടത്താൻ എന്തിനാ മൗലവി ഉറക്കമൊഴിയുന്നത്? ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു സ്വഹാബത്ത്. അത് സ്വഹാബത്തിനിടയിൽ ഒരു ഇഖിലാഫുമില്ല, ഒരാളും നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ ഇബ്നു തൈമിയയാ പറഞ്ഞത്, നിങ്ങളുടെ ഇബ്നു തൈമിയയാ പറഞ്ഞത് അല്ലേ? നിങ്ങൾ അതൊന്നും മിണ്ടിയില്ല. ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി എന്ന ഹദീസ്, അതിന്റെ അറബി വായിച്ചിട്ടുമില്ല. അതുപോട്ടെ, ആ ഹദീസ് ഞാൻ അപ്പോ പറഞ്ഞു ഇവിടെ 13 നിസ്കരിച്ച ഹദീസ് ഉണ്ട്, പിന്നെ മൂപ്പര അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. 13 നിസ്കരിച്ച ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ മൂപ്പര അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വഹ്മും ഇളുത്തിറാബും പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, അത് ഞാൻ കിതാബുകളിൽ നിന്ന് വായിച്ചതാണ്, അതിനെയാണ് ഖണ്ഡിക്കേണ്ടത്. പിന്നെ മൗലവി സാഹിബ് ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ഫത്തഹുൽ ബാരിയിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നാ മൗലവി, പ്രമാണം എഴുതിയപ്പോ ഫത്തഹുൽ ബാരി ഉണ്ടായിരുന്നോ പ്രമാണത്തില്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ നാലാലൊരു പ്രമാണമല്ലേ നമുക്കിവിടെ ഉള്ളത്? ആ പ്രമാണത്തിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ ഈ മൗലവിക്ക് കഴിയാതെ പോയോ? എന്താ മൗലവി സാഹിബേ ഇങ്ങനെ? അപ്പൊ ചോദ്യം ചോദിക്കാനും അറിയില്ല, ഉത്തരം പറയാനും അറിയില്ല, എന്നിട്ട് ഞങ്ങളാണ് അത്ര സുന്നികള്? നിങ്ങൾ സുന്നികൾ, സ്വഹാബത്ത് മുഴുവനും നിങ്ങൾ, ഞങ്ങളിവിടെ വാദം എഴുതിയപ്പോ സുന്നി എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ടെന്താ നിങ്ങൾ പറഞ്ഞത് സുന്നി എന്ന്? നിങ്ങൾ സുന്നികളല്ല എന്ന് അല്ലേ? എന്നാ അഹ്ലു സുന്ന വൽ ജമാ എന്ന് പറയുന്നതിന്റെ ചുരുക്കം ആ സുന്നികള്? സ്വഹാബത്ത് ചെയ്തത് സ്വീകരിക്കാത്ത നിങ്ങളെ എങ്ങനെയാ സുന്നി എന്ന് ഞങ്ങൾ വിളിക്കുക? വൽ ജമാ എന്ന് പറഞ്ഞ സ്വഹാബത്തല്ലേ? സ്വഹാബത്തിന്റെ കാലത്ത് 20 നിസ്കരിച്ചു ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത്, ഉസ്മാൻ ബിനു അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചു എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. അപ്പോ അതിനെ ഒന്നും ഖണ്ഡിക്കാനോ നിഷേധിക്കാനോ മൗലവിക്ക് കഴിയാതെ ഇപ്പൊ ഫത്തഹുൽ ബാരി ചർച്ച ചെയ്യണത്രേ, അതിന് വേറെ സംവാദം എഴുതും മൗലവി. മുസ്ലിയാരെ, നിങ്ങൾ ഇബ്നു അബ്ദുൽ ബറിന്റെ വഹ്മ് ഉദ്ധരിച്ചത് സഹീഹായ ഹദീസ് ആസ്പദമാക്കിയിട്ടാണോ? നിങ്ങൾക്ക് എന്തും പറയാം, അവിടെ നിങ്ങൾക്ക് വ്യവസ്ഥ ബാധകമല്ല. ഞാൻ ഫത്തുഹുൽ ബാരി വായിച്ചത് ഫത്തുഹുൽ ബാരിയുടെ സ്വന്തം നിഗമനമല്ല, ഫത്തുഹുൽ ബാരി ബുഖാരിയിൽ വന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം അവിടെ കൊണ്ടുവരുന്ന വിഷയം വളരെ മർമ്മപ്രധാനമാണ്. എന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ വന്നപ്പോൾ മുസ്ലിയാരി വ്യവസ്ഥക്ക് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ്. രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ഒന്നാമത്തതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്ന് തുറന്നു പറഞ്ഞു. രണ്ടാമത്തതും നമ്മുടെ വ്യവസ്ഥക്ക് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിനും മറുപടി പറയാതെ രക്ഷപ്പെടുകയാണ് മുസ്ലിയാരി. മുസ്ലിയാരെ, ഇവിടെ വഹുമുണ്ട്. ആർക്ക് വഹുമുണ്ട് ഞങ്ങൾ പറഞ്ഞത്? ഇബ്നു അബ്ദുൽ ബർ ആർക്ക് വഹ്മ് പറ്റിക്കണെന്നാ പറഞ്ഞത്? അതുകൊണ്ട് ശരിക്കും ഇവിടെ പോസ്റ്റ് ചെയ്യൂ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വഹ്മ് പറ്റി എന്നാണോ, മുഹമ്മദ് ഇബ്നു യൂസഫിന് വഹ്മ് പറ്റി എന്നാണോ, ആർക്ക് വഹ്മ് പറ്റി എന്നാണോ പറഞ്ഞത്? നിങ്ങളുടെ തൊള്ള മാത്രം പോരാ. ഇമാം മാലിക്കിന് വഹ്മ് പറ്റി എന്ന നിലക്കാണ് സുയൂത്തി അത് കൊണ്ടുവരുന്നത്.
ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വഹ്മ് പറ്റി എന്ന് ഇബ്നു അബ്ദുൽ ബർറു പറഞ്ഞു എന്ന രീതിയിലാണ് ഇമാം സുയൂത്തി അതിനെ കൊണ്ടുവരുന്നതും അതിനെ ഗണ്ണിക്കുന്നതും. എന്താണ് സുയൂത്തി പറയുന്നത്? ഇബ്നു അബ്ദുൽ ബർറ് സയ്യിദ് ഇബ്നു മുസയ്യബിൽ വന്നത് കാണാത്തതുപോലെയുണ്ട്. അതായത് മാലിക് ഇമാം മാത്രമാണ് ഇങ്ങനെ ഒരു അഭിപ്രായക്കാരൻ എന്ന് ആര് തെറ്റിദ്ധരിച്ചു പോയി? ഇബ്നു അബ്ദുൽ ബർറ് തെറ്റിദ്ധരിച്ചു പോയതിന്റെ പേരിലാണ് മാലിക് ഇമാമിന് വഹ്മ് പറ്റിയത് എന്ന നിലപാടിൽ ഇബ്നു അബ്ദുൽ ബർറ് എത്തിച്ചേർന്നത്. അത് തെറ്റാണ്. കാരണം മാലിക് ഇമാം മാത്രമല്ല ഇത് രേഖപ്പെടുത്തുന്നത്, ഇബ്നു അബി ഷൈബയിലുണ്ട്, സയ്യിദ് ഇബ്നു മൻസൂറിലുണ്ട്, ദറാവർദി രേഖപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ പല പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇമാം മാലിക്കിനിക്ക് വഹ്മ് പറ്റിയതാണ് എന്ന നിലക്ക് ഇബ്നു അബ്ദുൽ ബർറ് സംസാരിച്ചത് ശരിയല്ല എന്നതിലേക്കാണ് സുയൂത്തി ഇമാം വിരൽ ചൂണ്ടുന്നത്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഞങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ എട്ടും വിത്രും നിസ്കരിച്ചു എന്ന ഹദീസ് മുങ്കറാണ്. അങ്ങനെ മുങ്കറായ ഹദീസ് എന്തിനാണ് നിങ്ങളുടെ പള്ളി ദർസിലുള്ള പിന്നെ പള്ളി ദർസിൽ സിലബസിലുള്ള മഹല്ലിയിൽ കൊടുത്തത്? അത് എന്ത് ദലീലാക്കാൻ വേണ്ടിയാ കൊടുത്തത്? ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ വാദം വാദിക്കുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല, ആയിഷ ബീവിയുടെ ഹദീസിന് പിൻബലം നൽകുന്നു. ആരുടെ ഹദീസ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഞാനിവിടെ ഹദീസ് വായിക്കുകയും അർത്ഥം പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ വോയിസ് മുഴുവൻ കേട്ടിട്ടില്ല എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. തറാവീഹ് എന്ന പേര് എന്നാണ് വന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിലോ സഹാബത്തിന്റെ റിവായത്തുകളിലോ എവിടെയെങ്കിലും തറാവീഹ് എന്നൊരു പേര് കാണാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ആരാണ് ആ പേരിട്ടത്, എന്ന് മുതലാണ് ആ പേര് വന്നത്? ഖിയാമു റമദാനിന് എന്ന് മുതലാണ് തറാവീഹ് എന്ന പേര് വന്നത്? ആരാണ് ആ പേരിട്ടത്? ഇതാണ് എനിക്കറിയേണ്ടത്. അതുകൊണ്ട് അതിന് മറുപടി പറയണം. ഞങ്ങളുടെ പള്ളി ദർസുകളിൽ ഓതിപ്പഠിപ്പിക്കുന്ന കിതാബുകളിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്ന കിതാബാണ് മൗലവി. ആ ഹദീസ് അവിടെ കൊണ്ടുവന്നത് എന്താണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട്? കാരണം ഇത് മൂന്നാമത്തെ ദിവസമല്ലേ വന്നിട്ടുള്ളൂ ആ ഹദീസിൽ നിന്ന് അങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു വന്നു കൂടിയതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാ മഹല്ലിയിൽ അത് കൊണ്ടുവന്നത്. അത് പറയാനാ ഇപ്പൊ നിങ്ങളിവിടെ വന്നത്? നിങ്ങൾ ഇവിടെ വന്നത് അതാണോ? ഇവിടെ തറാവീഹ് നിസ്കാരം 20 എന്ന് സ്ഥാപിക്കാനുള്ള പ്രമാണങ്ങളുടെ തെളിവല്ലേ? പിന്നെ ഞാൻ ഇബ്നു അബ്ദുൽ ബറിനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന്? നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് അതിന്റെ മുഹദ്ദിസീങ്ങളും ഇമാമീങ്ങളും അല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇബ്നു അബ്ദുൽ ബറിനെ കൊണ്ടുവന്നത്. നിങ്ങളുടെ ചോദ്യം അതായിരുന്നോ? നിങ്ങളുടെ ചോദ്യം ഫത്വഹുൽ ബാരിയിലുള്ളത് എന്താ എന്നാ ചോദ്യം? അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാ നമ്മൾ ഇവിടെ വന്നത്? ഇപ്പൊ വീണ്ടും ചോദിച്ച് തറാവീഹിന്റെ പേര് കിട്ടിയതെന്നാണ്? അത് നമ്മുടെ വിഷയമായിട്ട് എന്ത് ബന്ധമാണുള്ളത് മൗലവി? ഇവിടെ തറാവീഹ് 20 നിസ്കരിക്കുക, അത് സ്വഹാബത്തിന്റെ ഇടയിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖുൽ കബീറിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോ ഇവിടെ 20 തറാവീഹ് നിസ്കരിച്ചോ എന്നതല്ലേ ചർച്ച? ആ 20 തറാവീഹ് ഇമാം ബുഖാരി 11, ആയിഷ ബീവിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി ആയിഷ ബീവി 13 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു, മൗലവി അതൊന്നും തൊട്ടിട്ടില്ല, ആ വിഷയത്തിലേക്കൊന്നും മൗലവി വന്നിട്ടില്ല. എന്നിട്ട് മൗലവി ഇങ്ങനെ കുറെ പറഞ്ഞു എന്നതല്ലാതെ എന്നാ പിടിച്ചോ? തറാവീഹ് നിസ്കാരം 20 ആരാ നിസ്കരിക്കുന്നത്? ആരാ ഇമാമു നിൽക്കുന്നത്? മഹാനായ സുവൈദ് ഇബ്നു ഖസ്ല, മഹാന്മാരായ അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുടങ്ങിയ സഹാബികളൊക്കെയായി സഹകരിച്ചിരുന്ന ആമുൽ ഫീലിൽ ജീവിച്ചിരുന്ന മഹാനവർകൾ ഇമാം ബുഖാരി അവിടുത്തെ താരീഖുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു. കാനയ ഉമ്മുന സുവൈദ് ഇബ്നു ഖഫ്ല ഫീ റമളാന ഫയസല്ലി ഖംസ തർവീഹാത്തിൻ 20 റക്അ. സുവൈദ് ഇബ്നുൽ ഖഫ്ല എന്ന ആ മഹാൻ ഞങ്ങൾക്ക് 20 നിസ്കരിച്ചു 5 എന്ന് പറയുമ്പോ ഈ ഹദീസിലും തറാവീഹ് എന്ന പദമുണ്ട് മൗലവി. ഇനിയിപ്പോ അത് എന്നാ കിട്ടിയതെന്നുള്ള ചർച്ച നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന പദമല്ലേ അത്?
കിറാഅത്തിന്റെ ദൈർഘ്യം വർദ്ധിച്ചപ്പോൾ വടികളെ ആശ്രയിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, 20 നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അബ്ദുൽ വഹാബ് നിങ്ങളുടെ ഈ ആശയത്തിന്റെ സ്രോതസ്സല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടില്ലേ 20 റക്അത്ത് തറാവീഹ് നിസ്കാരമാണ് സുബൂത്തായത് എന്ന്? ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ലേ? ഈ ഹദീസുകളൊക്കെ ഉള്ളപ്പോ ഇളിത്തിറാബുള്ള ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട്, വഹുമാരോപിക്കപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതുപോലെ വഈഫായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതല്ലാതെ ഒരൊറ്റ ഹദീസുകളും നിങ്ങൾ വായിച്ചിട്ടില്ല. വായിച്ച ഹദീസുകളാകട്ടെ വഹുമുള്ള, ഒലത്തുള്ള, ഇളിത്തിറാബുള്ള, ളുഉഫുള്ള ഹദീസുകളാ നിങ്ങൾ വായിച്ചതും. ഞാനിവിടെ പറഞ്ഞ ഹദീസുകൾ 20 റക്അത്ത് തറാവീഹാണ് നിസ്കരിച്ചത് എന്ന് ഇമാം ബുഖാരി അവിടുത്തെ താരിഖുൽ കബീറിൽ രേഖപ്പെടുത്തി. ആരാ നിസ്കരിച്ചത്? സുവൈദ് ബിൻ ഖഫ്ല. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് സ്വഹാബത്തിന്റെ ഇജ്മാ ആയിരുന്നു 20 റക്അത്ത് തറാവീഹ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. ഇവരൊക്കെ ഈ നിസ്കരിച്ച തറാവീഹിനെ 11 ചുരുക്കാൻ ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയാത്ത മൗലവി ഇപ്പോ ഒരു ചോദ്യം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ മൗലവി. നിങ്ങൾ അതുകൊണ്ട് നല്ല ചോദ്യവുമായിട്ട് വരൂ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും വേണോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ പറയാറില്ലേ നബി തങ്ങൾ രാത്രിയിൽ 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത് എന്താ? നീ 3 നിസ്കരിക്കരുത് വിത്തറ്, 3 നിസ്കരിക്കരുത്. അറ്റുമെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 11. എന്നിട്ട് പറഞ്ഞു, ഔ അക്സറ മിൻ ദാലിക, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഹദീസില്ലേ? അപ്പൊ നബി തങ്ങളുടെ വാക്ക് തന്നെയുണ്ട്, ഈ 11 നബി തങ്ങൾ നിസ്കരിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കും, ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിട്ടോ ധാരാളം നിസ്കരിക്കും. ഇവരൊക്കെ നബി തങ്ങൾ ഈ രാത്രിയിൽ 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം നിസ്കരിക്കാതിരിക്കായിരുന്നോ? ഇവർക്കൊന്നും ഈ ഹദീസ് കിട്ടിയിട്ടില്ല, ഇവരൊന്നും ഈ പഠിച്ചിട്ടില്ല. അപ്പൊ തറാവീഹ് 20 എല്ലാവരും രേഖപ്പെടുത്തി, അതിനെ ഖണ്ഡിക്കാൻ പറ്റിയ ഒരു ചോദ്യം മൗലവിയിൽ നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനെയും വഹുമ പറഞ്ഞു, ഇളിത്തിറാബ് പറഞ്ഞു, ഒലത്ത് പറഞ്ഞു, ഇതുപോലെ ഈസബിന് ജാരിയയുടെ ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞു. ഇതിനെയൊന്നും ഖണ്ഡിക്കാൻ മൗലവി സാഹിബിന് കഴിയാത്തൊരു ദയനീയ അവസ്ഥ. എന്നിട്ടും പറയാം ഞങ്ങളാ സുന്നികളെന്ന്, എന്നിട്ടും പറയണം ഞങ്ങളാ സുന്നികളെന്ന്. എന്തിനാ മൗലവി ഇത്? നിങ്ങൾക്കൊന്ന് 20 റക്അത്ത് നിസ്കരിച്ചുകൂടെ? നിങ്ങൾക്ക് നിസ്കരിച്ചുകൂടെ? സ്വഹാബത്തിന്റെ ഇജ്മാ ഇല്ലേ, ഒന്ന് നിസ്കരിച്ചുകൂടെ? ഇനിയും വേണോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ പറയാറില്ലേ നബി തങ്ങൾ രാത്രിയിൽ 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത് എന്താ? നീ 3 നിസ്കരിക്കരുത് വിത്തറ്, 3 നിസ്കരിക്കരുത്. അറ്റുമെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 11. എന്നിട്ട് പറഞ്ഞു, ഔ അക്സറ മിൻ ദാലിക, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഹദീസില്ലേ? അപ്പൊ നബി തങ്ങളുടെ വാക്ക് തന്നെയുണ്ട്, ഈ 11 നബി തങ്ങൾ നിസ്കരിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കും, ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിട്ടോ ധാരാളം നിസ്കരിക്കും. ഇവരൊക്കെ നബി തങ്ങൾ ഈ രാത്രിയിൽ 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം നിസ്കരിക്കാതിരിക്കായിരുന്നോ? ഇവർക്കൊന്നും ഈ ഹദീസ് കിട്ടിയിട്ടില്ല, ഇവരൊന്നും ഈ പഠിച്ചിട്ടില്ല. അപ്പൊ തറാവീഹ് 20 എല്ലാവരും രേഖപ്പെടുത്തി, അതിനെ ഖണ്ഡിക്കാൻ പറ്റിയ ഒരു ചോദ്യം മൗലവിയിൽ നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനെയും വഹുമ പറഞ്ഞു, ഇളിത്തിറാബ് പറഞ്ഞു, ഒലത്ത് പറഞ്ഞു, ഇതുപോലെ ഈസബിന് ജാരിയയുടെ ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞു. ഇതിനെയൊന്നും ഖണ്ഡിക്കാൻ മൗലവി സാഹിബിന് കഴിയാത്തൊരു ദയനീയ അവസ്ഥ. എന്നിട്ടും പറയാം ഞങ്ങളാ സുന്നികളെന്ന്, എന്നിട്ടും പറയണം ഞങ്ങളാ സുന്നികളെന്ന്. എന്തിനാ മൗലവി ഇത്? നിങ്ങൾക്കൊന്ന് 20 റക്അത്ത് നിസ്കരിച്ചുകൂടെ? നിങ്ങൾക്ക് നിസ്കരിച്ചുകൂടെ? സ്വഹാബത്തിന്റെ ഇജ്മാ ഇല്ലേ, ഒന്ന് നിസ്കരിച്ചുകൂടെ? മുസ്ലിയരെ വഹ്മ ഇൽത്തിറാബ് എന്നിങ്ങനെ ആവർത്തിക്കുക എന്നല്ലാതെ ഞാൻ ചോദിച്ചല്ലോ, ആർക്ക് വഹ്മ പറ്റി? മാലിക് ഇമാമിനോ? തുറന്ന് പറയണം.
ആർക്കാണ് പറ്റിയത്? എന്താണ് നിങ്ങളത് പറയാത്തത്? അതല്ല മുഹമ്മദ് ഇബ്നു യൂസുഫിനോ? ആർക്കാണ് പറ്റിയത്? തുറന്ന് പറയണം. രണ്ട് പറഞ്ഞാലും നിങ്ങൾ കുടുങ്ങും, രണ്ട് പറഞ്ഞാലും നിങ്ങൾ കുടുങ്ങും. കാരണം നിങ്ങളും ആസ്പദമാക്കുന്നത് ഈ വ്യക്തിയെയാണ്, നിങ്ങളും തെളിവിനെ ആസ്പദമാക്കുന്നത് ഈ വ്യക്തിയെയാണ്. അങ്ങനെ വഹമ പറ്റിയ ആളെയാണോ നിങ്ങൾ തെളിവാക്കുന്നത്? അത് ഏത് ഉസൂലനുസരിച്ചാണ്? ഏത് ഉസൂലനുസരിച്ചാണ്? പിന്നെ മഹല്ലി ഇമാം ഈ ഹദീസിനെ എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് തെളിവിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? അപ്പോൾ നിങ്ങൾക്ക് മുങ്കറ് കൊണ്ട് നിങ്ങൾക്ക് തെളിവ് പിടിക്കാൻ പറ്റുമോ? ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനെ ആസ്പദമാക്കിക്കൊണ്ടല്ല ഞങ്ങൾ 11 ഞങ്ങൾ വാദിക്കുന്നത്. മറിച്ച് ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിന് പിൻബലം നൽകുന്നു. ദൈഫാണെങ്കിലും ശരി, സഹീഹായ ഹദീസിനെ പിന്താങ്ങുന്നു. ആ നിലക്ക് അതും നമുക്ക് വേണമെങ്കിൽ ചർച്ചക്കെടുക്കാം. മാത്രവുമല്ല, നിങ്ങളുടെ പള്ളി ദർസിൽ സിലബസിലുള്ള മഹല്ലിയിൽ വരെ ആ ഹദീസ് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ മുങ്കറായ ഹദീസാണെങ്കിൽ അതിൽ നിന്ന് ഒന്നും തെളിവുപിടിക്കാൻ പറ്റൂലല്ലോ. ജമാഅത്തായി നിസ്കരിച്ചു എന്നതിനും തെളിവുപിടിക്കാൻ പറ്റൂല, റക്കാത്തിന്റെ എണ്ണത്തിനും തെളിവുപിടിക്കാൻ അതിൽ നിന്ന് പറ്റൂല. അതുകൊണ്ട് അത്തരം വർത്തമാനങ്ങളൊന്നും കാര്യമില്ല. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിലോ സ്വഹാബത്തിന്റെ ഹദീസിലോ കാണിച്ചു തരണമെന്നാണ്. സുവൈദ് ഇബ്നു ഖുഫലത്ത് സ്വഹാബിയാണെന്ന് തെളിയിക്കാൻ സാധിക്കൂല. ഒരു അഭിപ്രായം മാത്രമാണുള്ളത്, കീലയാണ് അദ്ദേഹം സ്വഹാബിയാണ് എന്നത്. പ്രബലമായ റിപ്പോർട്ടുകളിലൊന്നും അദ്ദേഹം സ്വഹാബിയാണെന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങളോട്, നിങ്ങൾക്കിവിടെ 20 റിപ്പോർട്ടുകളൊന്നും നിങ്ങളിവിടെ വായിക്കണ്ട. 20 റിപ്പോർട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്, ഞാനതിനെ നിഷേധിക്കുന്ന ആളല്ല. പക്ഷേ അതിനേക്കാൾ പ്രബലമാണ് 11 റിപ്പോർട്ട്. അപ്പോൾ അബൂഹുറൈറ നിസ്കരിച്ചതാവട്ടെ, സുവൈദ് ഇബ്നു ഖഫൽ നിസ്കരിച്ചതാവട്ടെ, മറ്റാര് നിസ്കരിച്ച റിപ്പോർട്ടുകളും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഞാൻ 20 എന്ന അഭിപ്രായത്തിന് നിഷേധിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവരാം, ഞാനതിന് നിഷേധിക്കുന്ന ആളല്ല. എന്റെ വാദം 20 ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും 11 എന്ന അഭിപ്രായത്തിനാണ് പ്രബലമായ തെളിവിന്റെ പിൻബലം. ഞാനിവിടെ തെളിവുകൾ ഹാജരാക്കി. ഒന്നാമത്തെ തെളിവ് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് 11. ആ റിപ്പോർട്ട് സിഹത്തിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്നു എന്ന് പണ്ഡിതന്മാർ, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ 4 ചോദ്യം, മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി താൻ 11 ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് അബു ഹുസൈനിൽ ജൂരിയാണ്. അത് രേഖപ്പെടുത്തുന്നത് ഇമാം സുബ്കിയാണ്. സുബ്കി രേഖപ്പെടുത്തിയതിനെ സുയൂത്തി എടുത്തുതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വാർത്ത മാലിക് ഇമാമിന്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഈ കളവ് പ്രചരിപ്പിക്കുന്നതിൽ ഈ പണ്ഡിതന്മാർ മുഴുവനും പ്രതികളല്ലേ, ഉത്തരവാദികളല്ലേ? അല്ലയോ? പറയണം നിങ്ങൾ. ഇമാം സുയൂത്തി അത് പരിശോധിക്കാതെയാണോ തന്റെ കിതാബിൽ കൊടുത്തത്? ഇമാം സുബ്കി അത് പരിശോധിക്കാതെയാണോ, ഉറപ്പുവരുത്താതെയാണോ തന്റെ കിതാബിൽ കൊടുത്തത്? ഇവരൊക്കെ മൗദൂആത്തുകൾ പ്രചരിപ്പിക്കുന്നവരാണോ? പറയണം നിങ്ങൾ. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ വ്യക്തമായി ചോദിക്കുന്നു, മൗദൂആണ് എന്ന് ഈ മുഹമ്മദ് അബൂ ഹുസൈനിൽ ജൂരി മാലിക് ഇമാമിനെ കുറിച്ച് പറഞ്ഞത് മൗദൂആണെന്ന് ഇത് എടുത്തുദ്ധരിച്ച സുബുക്കിയോ സുയൂത്തിയോ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഞാനിതിന് മറുപടി പറയേണ്ട മൗലവി? നിങ്ങൾ സാധാരണ ഉത്തരം മുട്ടുക എന്ന് കേട്ടിട്ടുണ്ട്, ചോദ്യം മുട്ടണത് ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ഇത്ര മൗലവി സാഹിബിന് ഇത്ര അവസരം വന്നല്ലോ. നിങ്ങൾ എത്ര കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാം ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾ ഇനി ചോദിച്ചൂടെ? അത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഹദീസുകൾ ഇട്ടു തരുന്നത്. അപ്പൊ 20 റക്അത്ത് നിസ്കരിച്ചു എന്നതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അസ്ഹ് ഇതാണെന്നോ? അത് ഞാൻ നേരത്തെ പൊളിച്ച് കയ്യിലങ്ങോട്ട് തന്നു. അതിൽ വഹമുണ്ട്, മുഹമ്മദ് ഇബ്നു യൂസഫിന് വഹമ പറ്റിയെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു. നിങ്ങളത് കേൾക്കാത്തതിന് എന്റെ കുഴപ്പമാണോ? അല്ലെങ്കിൽ ബേജാറ് കൊണ്ട് നിങ്ങൾക്കത് വിട്ടുപോയതായിരിക്കാം. ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇബ്നു യൂസഫിനാണ് വഹമ പറ്റിയത്. അതാര് പറഞ്ഞു? ഇബ്നു അബ്ദുൽ ബർ. എവിടെ പറഞ്ഞു? അദ്ദേഹത്തിന്റെ കിതാബുൽ ഇസ്തിദ്കാർ. ആരാ ഇബ്നു അബ്ദുൽ ബർ? മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ പ്രധാനിയായ ഒരു മഹാനാണ്.
മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ, ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് നബി തങ്ങൾ 11നേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന്? ആ ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീറിൽ നിന്നാണ് ഞാൻ സുവൈദ് ഇബ്നു ഖഫ്ല അനുസ്കരിച്ചത് 20 റക്അത്താണ് എന്ന് ഹദീസ് ഉദ്ധരിച്ചത്. നിങ്ങൾക്ക് അതിനെ ഒന്നും നിഷേധിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാനുള്ളത് പ്രധാനമായ തെളിവ് ഇതാണെന്ന്. എന്ത് പ്രബല തെളിവിലുള്ളത്? ഒലത്തും വഹുമും ഇളുത്തിറാബും ഒക്കെ ഉള്ളൊരു തെളിവ്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നു, അത് ളഈഫാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അത് ളഈഫാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇനി ഞാൻ അതിനെക്കുറിച്ച് എന്തിന് ചർച്ച ചെയ്യണം മൗലവി? നിങ്ങൾ എന്താണ് എന്ത് സംവാദത്തിനാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ ഇവിടെ തറാവീഹ് 20 റക്അത്താണ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ രീതിയാണ് എന്ന് പറഞ്ഞ ഒരു വാദത്തിനെ ഗണ്ണിക്കാനല്ലേ നിങ്ങൾ വന്നത്? അതിനെ ഗണ്ണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ചോദ്യം മൗലവി സാഹിബിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഉത്തരം മുട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി ചോദ്യം മുട്ടിപ്പോയി എന്ന് ഈ ഗ്രൂപ്പിൽ പറയേണ്ടി വരും മൗലവി. ഇനി പിടിച്ചോ. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു, അമർ റജുലൻ അൻ യുസല്ലിയ ബിന്നാസി ഖംസ തർവീഹാതിൻ 20 റകഅ സുന്നനുൽ കുബ്ര. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹു 20 റകഅത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. അതുപോലെ തന്നെ വേറെ റിപ്പോർട്ട്, അൻ അലിയ്യൻ റളിയല്ലാഹു അൻഹു ഖാല ദഅൽ ഖുറാഅ ഫീ റമളാന ഫഅമറ മിൻഹും റജുലൻ യുസല്ലി ബിന്നാസി 20 റകഅ, 20 റകഅത്ത് നിസ്കരിക്കാൻ അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഇതൊക്കെ സ്വഹാബത്തിന്റെ രീതികളായിരുന്നു. ഇതിനെ ഖണ്ഡിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടതിന് പകരം ഇനിയിപ്പോ ചോദ്യം ഇമാം സുബുക്കിയോ ഇമാം സുയൂത്തിയോ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. എന്റെ മൗലവി, അത് ഒന്നാമത്തെ അതിന്റെ മറുപടി, അത് നമ്മുടെ വിഷയത്തിലും വ്യവസ്ഥയിലും പെട്ട ചോദ്യമല്ല. ഇനി ഈ ചോദ്യം കേട്ടാ തോന്നിപ്പോവും ഇമാം സുബുക്കിയും ഇമാം സുയൂത്തിയൊക്കെ പറഞ്ഞ് ഇവരപ്പാടെ അങ്ങോട്ട് അംഗീകരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഈ പ്രസ്തുത ഹദീസിനെ, ഈ പറഞ്ഞ ജൂരി ഉദ്ധരിച്ച ഈ സംഭവത്തെ കുറിച്ച് പ്രശസ്ത പണ്ഡിതൻ, നിങ്ങൾ പോലും അംഗീകരിക്കുന്ന ആളാണ്, നിങ്ങൾ പോലും അംഗീകരിക്കുന്ന ആളാണ്, അബു ഈസ അസ്സിയാനി അൽ ജസായിരി അദ്ദേഹത്തിന്റെ ഇസ്തിഹബാബു തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഈ ജൂരി ഇമാം ജൂരി പറഞ്ഞ ഈ അഭിപ്രായം, അന്നഹാദിഹി റിവായത മൗലൂഅത്തുൻ മുൻകറത്തുൻ ലിഅന്ന ബൈനൽ ജൂരി വ മാലിക്കിൻ ലിഅന്ന ബൈനൽ ജൂരി വ മാലിക്കിൻ അക്സറു മിൻ സലാസതി ഖുറൂനിൻ കാമില. ഇമാം ജൂരിയുടെയും മാലിക്കിന്റെയും ഇടയിൽ 300 വ്യത്യാസമുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. നിങ്ങൾ പിന്നെ എന്തിനാ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ നടക്കുന്നത്? ഇമാം സുയൂത്തി 20 അംഗീകരിക്കേണ്ടേ എന്ന് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചോ? ഇമാം സുബുക്കി 20 അംഗീകരിക്കേണ്ടേ എന്ന് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങളുടെ ഇബ്നു തൈമിയ 20 അംഗീകരിക്കേണ്ടേ എന്ന് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചോ? ഒന്നും നിങ്ങൾ അംഗീകരിച്ചില്ല. നിങ്ങൾക്കാകെ ഒരു തെളിവ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് 11 നിസ്കരിക്കാൻ പറഞ്ഞു എന്നതാ. അതാണെങ്കിലോ വഹുമാണ്, മുഹമ്മദ് ഇബ്നു യൂസുഫിന് വഹുമാണ്. ഇനി ഞങ്ങൾ കൊടുങ്ങൂന്ന, ഞങ്ങളങ്ങ് കൊടുക്കും മൗലവി, ഞങ്ങളെ കൊടുക്ക് നിങ്ങൾ. നിങ്ങളത് ചോദിക്കാനല്ല ഞാൻ ആദ്യം തന്നെ എന്റെ വിഷയാവതരണത്തിൽ ഈ സാഇബ് ഇബ്നു യസീദിനെ കുറിച്ചുള്ള ഹദീസ് ഉദ്ധരിച്ചത്. നിങ്ങളത് നീ ചോദിക്കാൻ വേണ്ടിയിട്ടാ. എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാൻ ചോദിച്ചാൽ കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഖില്ല. ഇത്രയുള്ള എനിക്ക് എന്റെ വിചാരം. അതുകൊണ്ട് ഇമാം ജൂരി പറഞ്ഞോ ഇല്ലയോ, സുയൂത്തി പറഞ്ഞോ ഇല്ലയോ, സുബുക്കി പറഞ്ഞോ ഇല്ലയോ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളിൽ പെട്ടതല്ല. സ്വഹാബത്ത് നിസ്കരിച്ചത് 20 ആണ്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഇതൊക്കെയാണ് എനിക്കുള്ള തെളിവ്. ഇനിയിപ്പോ ചോദ്യം ഇമാം സുബുക്കിയോ ഇമാം സുയൂത്തിയോ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. എന്റെ മൗലവി, അത് ഒന്നാമത്തെ അതിന്റെ മറുപടി, അത് നമ്മുടെ വിഷയത്തിലും വ്യവസ്ഥയിലും പെട്ട ചോദ്യമല്ല. ഇനി ഈ ചോദ്യം കേട്ടാ തോന്നിപ്പോവും ഇമാം സുബുക്കിയും ഇമാം സുയൂത്തിയൊക്കെ പറഞ്ഞ് ഇവരപ്പാടെ അങ്ങോട്ട് അംഗീകരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഈ പ്രസ്തുത ഹദീസിനെ, ഈ പറഞ്ഞ ജൂരി ഉദ്ധരിച്ച ഈ സംഭവത്തെ കുറിച്ച് പ്രശസ്ത പണ്ഡിതൻ, നിങ്ങൾ പോലും അംഗീകരിക്കുന്ന ആളാണ്, നിങ്ങൾ പോലും അംഗീകരിക്കുന്ന ആളാണ്, അബു ഈസ അസ്സിയാനി അൽ ജസായിരി അദ്ദേഹത്തിന്റെ ഇസ്തിഹബാബു തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഈ ജൂരി ഇമാം ജൂരി പറഞ്ഞ ഈ അഭിപ്രായം, അന്നഹാദിഹി റിവായത മൗലൂഅത്തുൻ മുൻകറത്തുൻ ലിഅന്ന ബൈനൽ ജൂരി വ മാലിക്കിൻ ലിഅന്ന ബൈനൽ ജൂരി വ മാലിക്കിൻ അക്സറു മിൻ സലാസതി ഖുറൂനിൻ
കാമില. ഇമാം ജൂരിയുടെയും മാലിക്കിന്റെയും ഇടയില് 300 വ്യത്യാസമുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. നിങ്ങൾ പിന്നെ എന്തിനാ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ നടക്കുന്നത്? ഇമാം സുയൂത്തി 20 സംസ്കരിക്കേണ്ടേ എന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചോ? ഇമാം സുബുക്കി 20 സംസ്കരിക്കേണ്ടേ എന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങളുടെ ഇബ്നു തൈമിയ 20 സംസ്കരിക്കേണ്ടേ എന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചോ? ഒന്നും നിങ്ങൾ അംഗീകരിച്ചില്ല. നിങ്ങൾക്കാകെ ഒരു തെളിവ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് 11 നിസ്കരിക്കാൻ പറഞ്ഞു എന്നതാ. അതാണെങ്കിലോ വഹുമാണ്, മുഹമ്മദ് ഇബ്നു യൂസുഫിന് വഹുമാണ്. ഇനി ഞങ്ങൾ കൊടുങ്ങൂന്ന ഞങ്ങളങ്ങ് കൊടുക്കും മൗലവി, ഞങ്ങളെ കൊടുക്ക് നിങ്ങൾ. നിങ്ങളത് ചോദിക്കാനല്ല, ഞാൻ ആദ്യം തന്നെ എന്റെ വിഷയാവതരണത്തിൽ ഈ സാഇബ് ഇബ്നു യസീദിനെ കുറിച്ചുള്ള ഹദീസ് ഉദ്ധരിച്ചത്. നിങ്ങളത് നീ ചോദിക്കാൻ വേണ്ടിയിട്ടാ. എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഒന്നുകിൽ നിങ്ങൾക്കറിയാം ചോദിച്ചാൽ കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഖില്ല. ഇത്രയുള്ള എനിക്ക് എന്റെ വിചാരം. അതുകൊണ്ട് ഇമാം ജൂരി പറഞ്ഞോ ഇല്ലയോ, സുയൂത്തി പറഞ്ഞോ ഇല്ലയോ, സുബുക്കി പറഞ്ഞോ ഇല്ലയോ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളിൽ പെട്ടതല്ല. സ്വഹാബത്ത് നിസ്കരിച്ചത് 20. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഇതൊക്കെയാണ് എനിക്കുള്ള തെളിവ്. മുസ്ലിം ഇവിടെ തെളിവ് ഹാജരാക്കണം. ഈ വഹ്മ് ആർക്ക് പറ്റിയ വഹ്മാണ്? മാലിക്കി ഇമാമിന് പറ്റിയ വഹ്മോ അതല്ല മുഹമ്മദ് ഇബ്നു യൂസുഫിന് പറ്റിയ വഹ്മോ? നിങ്ങൾ പറയുന്നു മുഹമ്മദ് ഇബ്നു യൂസുഫിനാണ് വഹ്മ് പറ്റിയത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന താബിഈയായ മനുഷ്യൻ മാലിക്കി ഇമാമിനോട് പറയുമ്പോഴും വഹ്മ്, അതുപോലെ മറ്റു 2-3 ശിഷ്യന്മാരോട് പറയുമ്പോഴും വഹ്മ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ മുഴുവനും വഹ്മാണെങ്കിൽ 23 എന്ന് പറഞ്ഞ റിപ്പോർട്ടിലും വഹുമുണ്ടാവൂലേ? എങ്ങനെയാണ് നിങ്ങളത് ദലീലാക്കുക? ഇങ്ങനെ വഹ്മ് പറ്റുന്ന ആളെയാണോ അയാളുടെ റിപ്പോർട്ട് എങ്ങനെ തെളിവാകുമോ? അപ്പോൾ നിങ്ങൾ തുറന്ന് പറയണം. ഇബ്നു അബ്ദുൽ ബർ വഹ്മ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആർക്കാണ്? തുറന്ന് പറയണം. ഇതാ കേട്ടോളൂ, സുയൂത്തി പറയുന്നത് ഞാനിവിടെ വായിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഇബ്നു അബ്ദുൽ ബർ വഹ്മ് പറ്റി എന്ന് പറയുന്നത് മാലിക് ഇമാമിനാണ്. കേട്ടോളൂ, വഅന്ന റിവായത മാലിക്കും ഫീ ഇഹ്ദാ അശറ വഹ്മുൻ. കണ്ടോ കണ്ടോ, മാലിക് ഇമാമിന്റെ റിവായത്ത് 11 അത് വഹ്മാണ്. വഖാല ഇബ്നു അബ്ദുൽ ബർ പറയുന്നു, ഇന്ന ഗൈറ മാലിക്കിൻ യുഖാലിഫുഹു, മാലിക് അല്ലാത്തവർ മാലിക്കിനോട് എതിരാവുന്നു. വയഖൂലു, മാലിക് അല്ലാത്തവർ പറയുന്നു, ഇഹ്ദാ വഇശ്റൂന, 21 എന്നാണ് പറയുന്നത്. മാലിക് ഇമാം മാത്രമാണ് 11 എന്ന് പറയുന്നത്. അപ്പൊ മാലിക് ഇമാമിന് വഹ്മ് പറ്റി എന്നാണ് ഇബ്നു അബ്ദുൽ ബറിന് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞതായിട്ട് പറയുന്നത്. സുയൂത്തി പറയുന്നത് പറയുന്നു പറയുന്നു വഖാല ഖാല ഇബ്നു അബ്ദുൽ ബർ പറയുന്നു, വലാ ആലമു അഹദൻ, എനിക്ക് ഒരാളെയും അറിഞ്ഞുകൂടാ, ഖാല ഫി ഹാദൽ ഹദീസ് യഹ്ദാ അശ്ററക ഗൈറ മാലിക്, മാലിക് അല്ലാത്തവർ ഈ ഹദീസിൽ 11 പറഞ്ഞതായിട്ട് എനിക്ക് ഒരാളെയും അറിഞ്ഞുകൂടാ. അപ്പൊ മാലിക് ഇമാമിനിക്ക് വഹ്മ് പറ്റി എന്നാണ് ഇബ്നു അബ്ദുൽ ബർ പറയുന്നതായിട്ട് ഇതാ സുയൂത്തി എടുത്തു കൊടുക്കുന്നത്. സുയൂത്തി ഇബ്നു അബ്ദുൽ ബറിനെ അവിടെ വിമർശിക്കുന്നു, വക അന്നഹു, ഇബ്നു അബ്ദുൽ ബർ ആയതുപോലെയുണ്ട്, ലം യഖിഫ് അലാ മുസന്നഫി സയ്യിദ് ഇബ്നു മൻസൂർ, സയ്യിദ് ഇബ്നു മൻസൂറിന്റെ മുസന്നഫ് കാണാത്തത് പോലെയുണ്ട്. കാരണം സയ്യിദ് ഇബ്നു മൻസൂറിന്റെ മുസന്നഫിലും 11 വന്നിട്ടുണ്ട്, മാലിക് ഇമാമിന്റെ കിതാബിൽ മാത്രമല്ല. അപ്പൊ വഹ്മ് പറ്റി എന്ന നിലപാട് ശരിയല്ല. കണ്ടാ ഫിദാലിക ഫഇന്നഹു റവാഹ കമാ റവാഹ മാലിക് അൻ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ്. പിന്നെ സയ്യിദ് ഇബ്നു മൻസൂർ അദ്ദേഹവും ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ 11 ആര് റിപ്പോർട്ട് ചെയ്തതുപോലെ? മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്തതുപോലെ സയ്യിദ് ഇബ്നു മൻസൂറും റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ മാലിക് ഇമാമിന് വഹ്മ് പറ്റി എന്നത് ശരിയല്ല. പിന്നെ ഇത് മൗദുആണെന്ന് ഞാൻ സുബുക്കിയോ സുയൂത്തിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാതെ ഇപ്പൊ അടുത്ത കാലത്ത് ജീവിച്ച ഒരു പണ്ഡിതന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചതിനാണ് മറുപടി തരേണ്ടത്. അദ്ദേഹം പറഞ്ഞതോ മാലിക് ഇമാമിന്റെയും അബു ഹുസൈനുൽ ജൂരിന്റെയും 300 വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് കളവ് പറഞ്ഞത് എന്നാ വരിക, മൗദു ആണെന്നാ വരിക, അങ്ങനെയാണ് വരിക.
അവരുടെ ഇടയിലുള്ള സനദിലുള്ള റാവികൾ മുങ്കത്തിയാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ മൗദു ആണെന്ന് ആരെങ്കിലും പറയുമോ? എന്റെ അഞ്ചാമത്തെ ചോദ്യം, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ വീട്ടിൽ വന്ന സ്ത്രീകൾക്ക് ഇമാമായി നിസ്കരിച്ചു. ആ റക്കാത്തിന്റെ എണ്ണം 8 റക്കാത്താണ് പറഞ്ഞത്. 8 റക്കാത്തും പിന്നെ വിത്തറും. ഈ വിഷയം റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതിനെ തിരുത്തിയോ? പറയണം, റമദാനിലാണ്. റമദാനിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ അടുത്തുള്ള തന്റെ വീട്ടിൽ വന്ന പെണ്ണുങ്ങൾക്ക് അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഇമാമായി നിസ്കരിച്ചു. ആ നിസ്കരിച്ച റക്കായത്തിന്റെ എണ്ണം 8 പറഞ്ഞത് റസൂലുള്ളാഹിനോട്. റസൂലുള്ളാഹി അതിനെ എതിർത്തോ തിരുത്തിയോ? എന്താണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ അതിന്റെ അറബി ഇവിടെ വായിച്ചു തരാം. അബൂയാലയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മിൻ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഖാല ജാഅ ഉബൈ ഇബ്നു കഅബ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്നഹു കാന മിന്നി അല്ലൈല ഷൈഉൻ യാനി ഫി റമളാന ഖാല വമാ ദാക യാ ഉബൈ ഖാല നിസ്വത്തും ഫി ദാരി ഖുൽന ഇന്നാ ലാ നഖ്റഉൽ ഖുർആന ഫനുസല്ലി ബിസലാതിക ഖാല ഫസല്ലൈതു ബിഹിന്ന സമാനി റകാഅത്തിൻ വഔതർതു. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതാണ് എന്റെ അഞ്ചാമത്തെ ചോദ്യം. ഞാന് ഇവിടെ അത്താഴം പോലും കഴിക്കാതെ ഇരുന്നത് കൊണ്ട് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോയി, അപ്പൊ വാങ്ങു കൊടുത്തു, അത്താഴം കഴിക്കൽ ബാത്തിലായി. ഏതായാലും മൗലവി സാഹിബിന്റെ കാര്യപ്രസക്തമായ ഒരു ചോദ്യം വന്നത് ഇപ്പോഴാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അദ്ദേഹം കൊണ്ടുവന്ന, ഇവിടെ ആകപ്പാടെ കൊണ്ടുവന്ന ഒരു ഹദീസ്, അത് കൊലത്തും ഇളുത്തറാബും ഒക്കെയുള്ള ഹദീസാണെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് വഹ്മ് എന്ന ഭാഗം മാത്രമേ തൊട്ടിട്ടുള്ളൂ, ഇളുത്തറാബ് എന്ന ഭാഗം അതിൽ തൊട്ടിട്ടേയില്ല. അപ്പം അദ്ദേഹത്തിന് അതിലൊന്നും പറയാനില്ല എന്ന് മനസ്സിലായി. ഏതായാലും മൗലവി സാഹിബ് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞു, ഞാൻ മുകളിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഈ ഹദീസിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇസ്തിദ്റാക്കില് ഇബ്നു അബ്ദുൽ ബർറു എന്താണ് പറഞ്ഞിട്ടുള്ളത്? 21 നിസ്കരിക്കണം, 23 നിസ്കരിക്കണം എന്നതാണ് സ്വഹീഹായ അഭിപ്രായം. ഇന്നൽ അഗ്ലബ ഇന്ദി അന്ന ഖൗലഹു ഇഹ്ദാ അശറ വഹുമുൻ, അത് വഹുമാണ്. റജ്ജഹു ശൈഖു ഫി ഔജസിൽ മസാലിം, ഇബ്നു അബ്ദുൽ ബർറു മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഔജസുൽ മസാലിമിൽ അദ്ദേഹത്തിന്റെ ഷെയ്ഖും അത് രേഖപ്പെടുത്തി. 2 വള്ളി 301 പേജ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. വലാക്കിൻ നുസിബൽ വഹുമു ഇലാ മുഹമ്മദ് ബിനു യൂസുഫ, വഹുമിനെ ചേർക്കപ്പെടുന്നത് മുഹമ്മദ് ബിനു യൂസുഫ് എന്ന ആളിലേക്കാണ്. ലിഅന്ന നിസ്ബത്തൽ വഹുമി ഇലൽ ഇമാമി മാലിക്കിൻ അബ്അദു മിന നിസ്ബത്തി ഇലൈഹി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് ഈ വഹ്മിനെ ചേർക്കുക എന്നത് അദ്ദേഹത്തിനേക്ക് ചേർക്കുന്നതിനേക്കാൾ വിദൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽപ്പെട്ട ഇമാം ഇബ്നു അബ്ദുൽ ബർറ് രേഖപ്പെടുത്തുന്നു. അതിന്റെ തെളിവുകൾ ഞാൻ ഇവിടെ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ട്. ഇനി മൗലവി സാഹിബ് ചോദിച്ച ചോദ്യം എന്താ? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പെണ്ണുങ്ങൾ വന്ന് ഒന്നും ഓതാൻ അറിയില്ല നബിയെ എന്നൊക്കെ പറഞ്ഞപ്പോ, എന്റെ വീട്ടിൽ കൂടിയപ്പോ ഞാൻ നിസ്കരിച്ചു, 8 നിസ്കരിച്ചു എന്ന ഒരു ഹദീസിനെ കുറിച്ച് എന്തു പറയാനുണ്ടെന്ന്? ഒന്നും പറയാനില്ല. അതും ലഈഫായ ഹദീസ് തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ലഈഫായ ഹദീസാണ്. എന്റെ മൗലവി സാഹിബ് ഈ ലഈഫായതും പിടിച്ചിട്ടാണോ നിങ്ങളൊരു സംവാദത്തിൽ വന്നത്? ഇത് നിങ്ങൾ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ കുഞ്ഞാടുകളെ പറ്റിക്കാനൊക്കെ ഇടാൻ പറ്റുമെന്നല്ലാതെ എന്തേ കാരണം വെറുതെ പറയുന്നതാണോ? ഈ ഹദീസ് 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് നസ്ർ എന്ന ആളിൽ നിന്ന്, 2 അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് എന്ന ആളിൽ നിന്ന്. ഈ മുഹമ്മദ് ബിൻ നസ്ർ ആൾ എന്ന ആളിൽ നിന്ന് റിവായത്ത് ചെയ്ത ഈ ഹദീസില് നിങ്ങൾ തന്നെ ലഈഫാക്കിയ ഈസ ബിന് ജാരിയ ഉണ്ട്, അതുകൊണ്ട് അത് ലഈഫാൻ. 2 പറഞ്ഞ ഹദീസില് മജ്ഹൂലായ വേറൊരാളുണ്ട്, അതുകൊണ്ട് ആ ഹദീസും ലഈഫാണ് മൗലവി സാഹിബേ. അപ്പോ നിങ്ങൾ ഒരാകെ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. അതാണെങ്കിലോ ലഈഫായ ഹദീസിൽ നിന്നും ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ഈ സംവാദം ശ്രവിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഉത്തരം മുട്ടലും ചോദ്യം മുട്ടലുമൊക്കെ നിങ്ങളിവിടെ സുയൂത്തിയെയും സുബുക്കിയെയും ഒക്കെ കൊണ്ടുവന്നു,
സുയൂത്തിയും സുബ്കിയും ഒക്കെ ആ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ആ ഒരു ജൂരി പറഞ്ഞ ഒരു അഭിപ്രായം എടുത്തു ധരിച്ചിട്ടുണ്ട്. അവരത് മുങ്കറാണ് എന്ന് പറയാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെ പറയാതെ വന്നു എന്നതുകൊണ്ട് അവരതിനെ അംഗീകരിച്ചു എന്നാണോ? ഇങ്ങനെയൊക്കെ കുറെ ഉസൂലുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്ക. എന്നാൽ അവർ വ്യക്തമായി പറഞ്ഞു 20 നമ്മുടെ മദ്ഹബ്, 20 നിസ്കരിക്കേണ്ടത് എന്നൊക്കെ അവർ വ്യക്തമായി പറഞ്ഞതിന് ഒന്നും നിങ്ങൾ സ്വീകരിക്കുകയുമില്ല. ഇത് ഇരട്ടത്താപ്പല്ലേ സുഹൃത്തെ? വൈരുദ്ധ്യമല്ലേ ഇത്? വിരോധാഭാസമല്ലേ ഇത്? നിങ്ങൾ എങ്ങനെയാണ് ഈ 20 നിസ്കരിച്ചു എന്ന ലോകപ്രശസ്തമായ ഈ ഹദീഫിനെ നിങ്ങൾ എങ്ങനെയാ തള്ളുക? ഇനി നിങ്ങൾ ആ സായിബ് ബിൻ യസീദിൽ നിന്ന് വന്ന ഹദീഫ് അതിനെ ഞങ്ങൾ സ്വീകരിക്കുക എന്നല്ലേ? മുഹമ്മദ് ബിൻ യൂസുഫ് ഉള്ളത് കൊണ്ട് സ്വീകരിക്കുക എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? എന്നാൽ ഞങ്ങൾ ഉദ്ധരിച്ച ആ ഹദീഫില് മുഹമ്മദ് ബിൻ യൂസുഫ് ഇല്ല. മൗലവി മുഹമ്മദ് ബിൻ യൂസുഫ് ഇല്ല. നിങ്ങൾ എന്തേ ചോദിക്കാതിരുന്ന്? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ കുടുങ്ങും എന്തുകൊണ്ട് മൗലവി സാഹിബെ നിങ്ങൾ ഇത് ചോദിച്ചില്ല? അപ്പോ മുഹമ്മദ് ബിൻ യൂസുഫ് ഇല്ലാത്ത നിലയിൽ വന്ന ഹദീസ് ബൈഹഖി ഉദ്ധരിക്കുന്നു, ഇമാം നബവി സ്വഹീഹാക്കുന്നു, എത്രയോ പണ്ഡിതന്മാർ സ്വഹീഹാക്കുന്നു. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സ്വഹീഹാക്കിയ സ്വഹീഹായ ഒരു ഹദീസ്, അതിൽ മുഹമ്മദ് ബിൻ യൂസുഫ് ഇല്ലാതെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങള് ഇത്രയും നേരം നിങ്ങളതൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് 5 തന്നിട്ടും പ്രമാണത്തിൽ നിന്നും വ്യവസ്ഥയിൽ നിന്നും കൃത്യമായ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ ചോദിച്ചതോ ഉദ്ധരിച്ചതോ ഒക്കെ ലൈഫ്. ഈ ഒരു അവസ്ഥയിലേക്കല്ലേ മൗലവി നിങ്ങൾ മാറിയത്? ഇനി നിങ്ങൾക്ക് 20 നിസ്കരിച്ചുകൂടെ? നിങ്ങൾ കൊണ്ടുവന്ന അസ്വഹ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചതാണ്. അതിലോ ഇളിത്തിറാബുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. അതുപോലെ തന്നെ അതിൽ വഹുമുണ്ട്, അത് ഞാൻ കൃത്യമായി രേഖകൾ തന്ന് തെളിയിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഹദീസ് അത് ലഈഫുമാണ്. ഇപ്പൊ മൗലവിക്കും കൂട്ടുകാർക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. വാശിക്കല്ല, വൈരാഗ്യത്തിനല്ല, ജയിക്കാനല്ല, ഹക്ക് മനസ്സിലാക്കാനാണ്. ഹക്ക് നമുക്കിവിടെ വ്യക്തമായി തിരിഞ്ഞു. 20 നിസ്കരിച്ചത് സ്വഹാബത്താണ്. ആ സ്വഹാബ രീതി പിൻപറ്റി നമുക്കും 20 റക്അത്ത് നിസ്കരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നാം തരം ഹദീസുകളാണ് കൊണ്ടുകൊടുത്തപ്പോ മുസ്ലിയാർ അതിൽ പറയുന്നു ഇൽത്തിറാബുണ്ട്, വഹുമുണ്ട്. വഹുമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതനെ പിന്നീട് വന്ന പണ്ഡിതന്മാർ ശരിക്കും കശക്കുന്നുണ്ട്. അതൊന്നും മുസ്ലിയാർക്ക് ബാധകമല്ല, അതൊന്നും കേൾക്കാത്തത് പോലെ അഭിനയിക്കുകയാണ്. വഹുമുണ്ട് എന്ന് പറഞ്ഞ ആളെ ഇബ്നു അബ്ദുൽ ബറിനെ പിന്നീട് വന്ന പണ്ഡിതന്മാർ ശരിക്കും പിടിച്ചു കൊടയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാ വഹുമ പറയുന്നത്? ഒരു നിലക്കും വഹുമ പറയാൻ പറ്റൂല. മാലിക് ഇമാമിലേക്കും വഹുമിനെ ചേർക്കാൻ പറ്റൂല. മുഹമ്മദ് ബിൻ യൂസുഫിലേക്കും വഹുമിനെ ചേർക്കാൻ പറ്റൂല. ഇവിടെ ഇബ്നു അബ്ദുൽ ബറിന്റെ ഇബാറത്തിൽ അദ്ദേഹം എവിടേക്കും വഹുമിനെ ചേർത്തിട്ടില്ല. അദ്ദേഹം വഹുമുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് വന്നവരാണ് അത് മാലിക് ഇമാമിലേക്ക് ചേർക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത്. എന്താ മാലിക് ഇമാമിലേക്ക് ചേർക്കാൻ പറ്റായി? മാലിക് ഇമാം എന്താ മാസൂമാണോ? എന്താണ് മുഹമ്മദ് ബിൻ യൂസുഫിലേക്ക് ചേർക്കാൻ പറ്റായി? അദ്ദേഹം മാസൂമാണോ? തെറ്റെല്ലാവർക്കും പറ്റൂലേ? അങ്ങനെ തെറ്റുപറ്റുന്നവർക്കുടെ സനദുകൾ സ്വീകരിക്കാൻ പറ്റുമോ? പറയണം മുഹമ്മദ് ബിൻ യൂസുഫ് ഹദീസ് ലോകത്ത് സ്വീകാര്യനല്ലയോ? പറയണം. എന്തു പറഞ്ഞാലും നിങ്ങൾ കുടുങ്ങും. ആരിലേക്ക് നിസ്ബാ ചെയ്താലും നിങ്ങൾ കുടുങ്ങും. പിന്നെ ഇനി അവലോകനത്തിന് സമയമാണ്. ഇതാ ഞാൻ ആ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് ഖാല അൽ ഹൈസമി ഫീ മജ്മഉ സവായിദി ഇസ്നാദുഹു ഹസനുൻ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 8 നമസ്കരിച്ച വിവരം റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ഇസ്നാദ് ഹസനാണെന്ന് ഹൈസമി പറയുന്നു. അംഗീകരിക്കാൻ തയ്യാറുണ്ടോ മുസ്ലിയാരെ? നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇവിടെ പ്രബലമായ സഹീഹൈനിയുടെ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഉണ്ട് ഞങ്ങൾക്ക്, ആയിഷ ബീവിയുടെ. അതുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് ഇമാമിന്റെ കീഴിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവിടുന്ന് കൽപ്പിച്ചത് 11 റക്അത്ത് നിസ്കരിക്കാനാണ്. ആ മുവത്തയിൽ വന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസുകൾക്ക് പിൻബലം നൽകുന്ന 2 ഹദീസുകൾ വേറെയുമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിങ്ങളുടെ മഹല്ലിയിൽ കൊടുത്ത ഹദീസ്, മറ്റൊന്ന് ഞാൻ ഇവിടെ വായിച്ച ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ഹദീസ്.
ഇതൊക്കെ പ്രബലമായ ഞങ്ങളുടെ ഹദീസുകൾക്ക് തെളിവുകൾക്ക് പിൻബലം നൽകുന്നു. അതിൽ ദുഇഫ് ആരോപിച്ചിട്ടും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അതല്ല ഞങ്ങളുടെ തെളിവ്. ഞങ്ങളുടെ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്, അതുപോലെ മുവത്തയിൽ വന്ന അമർ ഉമർ ഉബയ്യ ബിൻ കഅബിം തമീമദ്ദാരി അയ്യ ഖൂമാ ലിന്നാസ് ബി ഇഹ്ദാശറ റകഅ, ഈ രണ്ട് ഹദീസാണ് പ്രബലമായ തെളിവ്. മറ്റു രണ്ട് ഹദീസുകളും അതിന് പിൻബലം നൽകുന്നു. ളഈഫാണെന്ന് അഭിപ്രായമുണ്ടെങ്കിലും സഹീഹായ ഹദീസ് അപ്പുറത്തുള്ളതുകൊണ്ട് ആ സഹീഹായ ഹദീസുകൾക്ക് ഇവ രണ്ടും പിൻബലം നൽകുന്നു എന്ന് ആ നിലക്ക് ഇതും സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ വിഷയം വഹുമുണ്ട് എന്ന് അബ്ദുൽ ബറു പറഞ്ഞു എന്ന് മാത്രമാണ് നിങ്ങൾ ആകെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം. അബ്ദുൽ ബറ എന്ന പണ്ഡിതൻ ഈ ഹദീസിൽ, ഈ റിവായത്തിൽ വഹുമ സംഭവിച്ചിട്ടുണ്ട്, ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ഒരു താരണപ്പിശക് സംഭവിച്ചിട്ടുണ്ട്, കേട്ടോടുത്ത് പായച്ചത് അല്ലെങ്കിൽ പറഞ്ഞോടുത്ത് പായച്ചത്, ഇതാണല്ലോ വഹുമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു പണ്ഡിതൻ ഒരു തെളിവുമില്ലാതെയാണ് പറയുന്നത്. വല്ല തെളിവിന്റെ പിമ്പലത്തോടു കൂടെയാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് വരുന്ന പണ്ഡിതന്മാർ അതിനെ വിമർശിക്കൂല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യൂല. അദ്ദേഹത്തിന് യാതൊരു തെളിവുമില്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ധരിച്ചു പോയത് മാലിക് ഇമാമ് മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നതാണ്. അദ്ദേഹത്തിനാണ് തെറ്റുപറ്റിയത്. വഹുമുണ്ട് എന്ന് പറഞ്ഞ ഇബ്നു അബ്ദുൽ ബറിനാണ് തെറ്റുപറ്റിയത് എന്നല്ലാതെ മാലിക് ഇമാമിനല്ല, അതല്ലെങ്കിൽ മുഹമ്മദ് ബിൻ യൂസുഫിനല്ല. ഇവിടെ നിങ്ങളുടെ നിലപാട് പ്രകാരം മാലിക് ഇമാം 11 അഭിപ്രായക്കാരനല്ലെങ്കിൽ ഈ മുഹമ്മദ് ബിൻ യൂസുഫ് 11 എന്ന് പറയുമ്പോൾ തിരുത്തൂലെ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്നത് വഹുമാണ്. 11 എന്ന റിപ്പോർട്ടില്ല, 36-20 എന്ന റിപ്പോർട്ടുള്ളൂ. 11 എന്നത് ഉസ്താദ് പറയുകയാണെങ്കിൽ തന്നെ അവിടെ മാലിക് ഇമാം ഇടപെട്ടുകൊണ്ട് അതിനെ തിരുത്തൂലേ? അതല്ലേ പണ്ഡിതധർമ്മം? അപ്പൊ വെറുതെ വഹുമാണ്, ഇൽത്തിറാബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ സുന്നികൾ റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ പിൻപറ്റുന്നവരാണ്. യഥാർത്ഥ സുന്നികൾ സ്വഹാബത്തിന്റെ ചര്യ പിൻപറ്റുന്നവരാണ്. തറാവീഹിന്റെ വിഷയത്തിൽ റസൂലും സ്വഹാബത്തും നമസ്കരിച്ചത് 11 റക്കാത്താണ് എന്ന് ഇവിടെ പ്രബലമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഒരൊറ്റ തെളിവ്, പ്രബലമായ ഒരു തെളിവ്, അവരങ്ങനെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ടല്ലാതെ മറ്റൊരു തെളിവും മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ റിപ്പോർട്ടാണെങ്കിലോ പ്രബലമായ റിപ്പോർട്ടിന്റെ ആശയത്തെ എതിർക്കാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം ഒരു അമീർ കൽപ്പിക്കുകയാണ്, ഒരു അമീർ തന്റെ കീഴിലുള്ള ജനതയോട് കൽപ്പിക്കുകയാണ് 11 റക്അത്ത് നിസ്കരിക്കണമെന്ന്. അതിനാണോ ശക്തി കൂടുതൽ? അതല്ല, ആവര് അങ്ങനെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണോ ശക്തി കൂടുതൽ? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഒരു അമീർ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ഒരു അമീർ തന്റെ ഇമാമിന് താൻ ഇമാമായി നിശ്ചയിച്ച ആളോട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് നിങ്ങൾ 11 റക്അത്ത് നിസ്കരിക്കണം എന്ന്. അതിനല്ലേ എല്ലാ നിലക്കും ശക്തിയുള്ളത്, പ്രബലതയുള്ളത്? അതിനല്ലേ സ്വീകാര്യതയുള്ളത്? അപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് 4 ഹദീസുകൾ. 1, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. ആ ഹദീസ് തറാവീഹിനെ കുറിച്ചല്ല എന്ന് നിങ്ങൾ പറയണ്ട. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഫത്വഹുൽ ബാരിയിൽ നിന്ന് നിങ്ങളോട് ചോദ്യം ഉന്നയിച്ചത്. ബുഖാരിക്ക് ഷറഹെഴുതിയ ഫത്വഹുൽ ബാരിക്ക് പോലും, ഇബ്നു ഹജർ അസ്കലാനിക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ആയിഷ ബീവിയുടെ ഹദീസ് തറാവീഹിനെ കുറിച്ചുമാണ് എന്ന കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം 20 എന്ന റിപ്പോർട്ട് ദഈഫാണ്, ആയിഷ ബീവിയുടെ ഹദീസിനോട് വൈരുദ്ധ്യവുമാണ് എന്ന് പറയാൻ കാരണം. അതുപോലെ രണ്ടാമത്തെ റിപ്പോർട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് 11 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. 2, 3, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഞങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ റമദാനിൽ 8 വിത്തറും നിസ്കരിച്ചു എന്ന ഇബ്നു ഹിബ്ബാന്റെയും ഇബ്നു ഹുസൈമയുടെയും ഹദീസ്. ആ ഹദീസ് നിങ്ങളുടെ പള്ളി ദർസിൽ സിലബസിലുള്ള മഹല്ലിയിൽ പോലും കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ ഹദീസ് ഞാൻ ഇവിടെ വായിച്ചു, അബൂയാല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഉബയ്യബിൻ കഅബ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചത് 11-8 വിത്തറുമാണെന്നുള്ള റിപ്പോർട്ട്. ഇങ്ങനെ 4 റിപ്പോർട്ട്, 4 ഹദീസുകൾ ഇവിടെ ഞാൻ തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഗണ്ണിക്കുവാനോ അതിനെ നേരിടുവാനോ
മുസ്ലിയാർക്ക് സാധിച്ചിട്ടില്ല. ആരോ പറഞ്ഞ വഹ്മ്, ആ വഹ്മ് കൗലും ബിലാ ദലീൽ അപ്പടി കോപ്പി അടിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചവരുടെ വിമർശനങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഈ ഒരൊറ്റ വാചകം കൊണ്ടുവന്ന് ഈ പ്രബലമായ തെളിവുകളെ നേരിടാൻ മുസ്ലിയർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തറാവീഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖിയാമു റമദാൻ, ആ ഖിയാമു റമദാൻ 11 റക്കാത്താണ്. അത് ജമാഅത്തായി റമദാനിൽ നിസ്കരിക്കൽ പ്രത്യേകം കൂലിയുണ്ട് എന്നു മാത്രം. റമദാനിൽ ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകം പുണ്യമാണ്. റമദാനിൽ ആ ഖിയാമുല്ലൈലി നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം പ്രതിഫലവുമുണ്ട്, പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട് എന്നു മാത്രം. റക്കാത്ത് 11 റക്കാത്ത് തന്നെയാണ്. മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റക്കഅ, ഇതിനെ മറികടക്കാൻ ഒരു തെളിവും മുസ്ലിയാരുടെ കയ്യിൽ ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് എന്റെ അവലോകനം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വിഷയം എനിക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്ന റസാഖ് മൗലവിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയാം. റസാഖ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം വാദം മുതൽ തന്നെ എല്ലാ രീതിയിലും അദ്ദേഹം വളരെ പരാജയപ്പെട്ട ഒരു സംവാദമായിരുന്നു ഇത്. പരാജയപ്പെട്ടു എന്നല്ല, വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു സംവാദം. അദ്ദേഹത്തിന്റെ വാദം തന്നെ ഇന്നേ വരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ലാത്തൊരു വാദമാണ്. അദ്ദേഹത്തിന്റെ വാദത്തിൽ 20 നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം, 36 നിസ്കരിക്കാം, ഇനി 150 നിസ്കരിക്കാം, 1500 നിസ്കരിക്കാം, ഒരു വിരോധമില്ലാതെ ആ വാദത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ പല അഭിപ്രായം ഉണ്ടെന്നാണ്. അപ്പോ റസാഖ് മൗലവിക്ക് ആകെയുള്ള പ്രശ്നം ഇത്, ഏറ്റവും അസ്വഹ്, ഏറ്റവും പിൻബലമുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ പറഞ്ഞ ആ ഒരു ഹദീസ്. ആ ഒരു ഹദീസിനെ വെച്ചിട്ടാണ് ഞാൻ വിഷയാവതരണത്തിലും മറുപടിയിലും ഒക്കെ അവതരിപ്പിച്ച എത്രയോ ഹദീസുകൾ, ആ ഹദീസുകളെ എല്ലാം നിരാകരിച്ചത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ഇജ്മാ അല്ലേ അത്? ഇജ്മാ ഉണ്ടായിരുന്നു എന്ന്, ഇജ്മാ ഉണ്ടായിരുന്നു എന്ന് ഉംദത്തുൽ ഖാരിയിൽ, ഇർഷാദു സാരിയിൽ, അങ്ങനെ എത്രയെത്ര കിതാബുകളിലാണ് പറയുന്നത്. സ്വഹാബത്തിന് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു. എന്തിനധികം ഇവരുടെ സ്വന്തം നേതാവായ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞത് വലം യുങ്കിറുഹു മുങ്കിറുൻ, ഒരാളും അതിനെ നിഷേധിക്കുകയില്ല. ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഞാൻ മക്കക്കാരെ കണ്ടു, അവർ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ എത്രയെത്ര ഇമാമുമാര് 20 നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ അഭിപ്രായങ്ങളും ഹദീസുകളും ഒന്നും പറ്റൂല. അതിനേക്കാളൊക്കെ അസ്വഹ് 11 നിസ്കരിച്ചു എന്ന ഹദീസാണ് എന്ന് പറഞ്ഞാണ് മൗലവി ഇവിടെ കൊണ്ടുവന്നത്. അതിനെ ഞാൻ ഖണ്ഡിച്ചു. അതിനെ ഞാൻ ഖണ്ഡിച്ചത് ഒരു രീതിയിലാണ്, രണ്ട് രീതിയിൽ നമുക്കതിനെ സമീപിക്കാമായിരുന്നു. പക്ഷേ മൗലവിയുടെ ചർച്ച ആ രീതിയിലേക്ക് വന്നില്ല. ഒന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാ. ഒന്നാമത് ഞാൻ അതിനെ ഖണ്ഡിച്ചത് അതിൽ വഹുമുണ്ട് എന്നാണ്. അത് പറഞ്ഞതാരാണ്? ഇബ്നു അബ്ദുൽ ബർ, 3rd century ജീവിച്ച മാലിക്കി മദ്ഹബിലെ പ്രശസ്തനായ പണ്ഡിതൻ. ആ പ്രശസ്തനായ പണ്ഡിതൻ വഹുമുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹം അത് വെറുതെ പറഞ്ഞതാണോ? വഹുമുണ്ട് എന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞതാണോ? അല്ല. കാരണം ഈ മുഹമ്മദ് ഇബ്നു യൂസഫിൽ നിന്ന് പല റിവായത്തുകളും വന്നിട്ടുണ്ട്. അങ്ങനെ പല റിവായത്തുകളും വന്നതുകൊണ്ട് മറ്റു ഹദീസുകൾ പരിശോധിക്കുമ്പോൾ 23 എന്ന് കിട്ടുന്നത് കൊണ്ട് ഇവിടെ മുഹമ്മദ് ഇബ്നു യൂസഫ് പറഞ്ഞത് തെറ്റിപ്പോയതാകാം എന്ന്
മഹാനായ ഇബ്നു അബ്ദുൽ ബറർ രേഖപ്പെടുത്തി. അതിനെ സുയൂത്തി ഇമാം നിരാകരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇബാറത്തുകൾ വായിച്ചു, വേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ. പക്ഷേ അദ്ദേഹം ആ ഇബാറത്തുകൾ വായിക്കുമ്പോൾ ഒരു കിതാബിൻ്റെ പേരോ അല്ലെങ്കിൽ ഏത് കിതാബിലാണെന്നോ ആ കിതാബ് ഹാജരാക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകാതെ വായിച്ചു വിടുക മാത്രമാണ് ഇവിടെ ചെയ്തത്. പിന്നെ അദ്ദേഹം മഹല്ലിയിലുണ്ട്, ഫത്തഹുൽ ബാരിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഒരു കളി കളിച്ചു. ശരിയാണ്, മഹല്ലിയിലും ഫത്തഹുൽ ബാരിയിലും അതുപോലെ പല കിതാബുകളിലും 11 ഹദീസുണ്ട്. ആ ഹദീസ് അവർ ചർച്ചയ്ക്ക് എടുത്തു വെക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ സമീപിക്കാം? അങ്ങനെ അവർ സമീപിച്ചപ്പോൾ ആ ഹദീസ് പറ്റൂല, അവിടെ 20 തന്നെയാണ് തെളിവ് വേണ്ടത്, 20 തന്നെയാണ് തെളിവ് ഉള്ളത് എന്നവർ മഹല്ലിയിലും അതുപോലെ തന്നെ മുഗനിയിലും അംദത്തുൽ ഖാരിയിലും അതുപോലെ തന്നെ ഫത്തഹുൽ ബാരിയിലും ഒക്കെ തെളിയിക്കുകയാണ് ചെയ്തത്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്തഹുൽ ബാരിയിൽ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഞാൻ വായിക്കാം. ഖാലൽ ഹാഫിളു ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫത്തഹുൽ ബാരിയിലുള്ള ഇബാറത്ത് ഞാൻ വായിക്കുകയാണ്. ലം യഖ ഫി ഹാദിഹി റിവായാതി عدد الركعات التي كان يصلي بها ابي بن كعب. ഒരുപാട് ഹദീസുകൾ കിട്ടിയതുകൊണ്ട് ഉബൈ ഇബ്നു കഅബ് നിസ്കരിച്ചത് എത്രയാണ് എന്നതിൽ എന്നത് കൃത്യമല്ല. വഖദ് ഉഖ്തുലിഫ ഫീ ദാലിക, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഫിൽ മുവത്തഇ അൻ മുഹമ്മദ് ഇബ്നു യൂസുഫ അനി സായിബ് ഇബ്നു യസീദ അന്നഹ 11, മുവത്തയിൽ സായിബ് ഇബ്നു യസീദിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 11 ഉണ്ട് എന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുർ റസാഖ് വറവാഹു അബ്ദുർ റസാഖ് മിൻ വജ്ഹിൻ ആഖർ അൻ മുഹമ്മദ് ഇബ്നു യൂസുഫ 21, അബ്ദുർ റസാഖ് മുഹമ്മദ് ഇബ്നു യൂസുഫിൽ നിന്ന് 21 എന്ന അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ വറവാ മാലിക്കും മിൻ തുരീഖ് യസീദ് ഇബ്നു ഖുസൈഫ അനി സായിബ് ഇബ്നു യസീദ 20 റക്അ, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഹുസൈൻ യസീദ് ഇബ്നു ഖുസൈഫ സായിബിൽ നിന്ന് ഉദ്ധരിക്കുന്നത് 20 റക്അത്താണെന്നാണ്. ഇങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ ചർച്ചയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അവിടെയല്ലേ നമ്മളുടെ വിഷയം വരുന്നത്? ഒരു ഭാഗം മാത്രം അടർത്തി നിങ്ങളെപ്പോലെ സംസാരിക്കാൻ ഇബ്നു ഹജർ മുജാഹിദുകാരനോ വഹാബിയോ അല്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ എല്ലാം എടുത്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വാക്കിങ്ങനെയാണ്, വൽ ജംഉ ബൈന ഹാദിഹി റിവായാത്തി മുംകിനുൻ ബിഖ്തിലാഫിൽ അഹ്വാൽ. ഈ ഹദീസുകളൊക്കെ ഈ റിവായത്തുകളൊക്കെ ജംഉ ചെയ്തു പറയാം, അതിന് സൗകര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം. വഹുമും ഇളുത്തറാബും ഒന്നും ഉദ്ധരിക്കേണ്ടതില്ല. രണ്ടാമത് പറഞ്ഞ ജംഉ ചെയ്യാം എന്നതാണ് രണ്ടാമത്തെ വിഷയം. ആ രണ്ടാമത്തെ വിഷയപ്രകാരം ജംഉ ചെയ്യുമ്പോൾ 20 റക്അത്ത് എന്ന് കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പോ ഒന്നുകിൽ വഹ്മ് അല്ലെങ്കിൽ ജംഉ ചെയ്യുമ്പോൾ 20, രണ്ടായാലും മൗലവിയുടെ വാദം ഇവിടെ പൊളിയുകയാണ്. അങ്ങനെ ബൈഹഖി ഇമാം ജംഉ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇബ്നു ഹജറിന്റെ പേര് പറഞ്ഞിട്ട് ഇബ്നു ഹജർ അബി ശൈബയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അത് ലൈഫാണ് എന്ന് ചർച്ചയ്ക്കെടുത്തിട്ട് ആ ഹദീസില് പറഞ്ഞ വിഷയം ആയിഷ ബീവിയുടെ ഹദീസുമായി യോജിക്കുന്നില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞ ഒരു ഭാഗം മാത്രം അടത്തിയാണ് മൗലവി ഇവിടെ സംസാരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 ആണ് നിസ്കരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇടക്കിടക്ക്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എന്ന് ചോദിച്ചപ്പോ, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, 11നേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷ ബീവി പറയാ. റമളാനിലും അല്ലാത്തപ്പോഴും 11നേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നു, സ്വഹീഹൈനി. എന്നാൽ അതേ ആയിഷ ബീവിയെ തൊട്ട് 13 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് മൗലവി അതിനെ തൊടുക പോലും ചെയ്തിട്ടില്ല.
പതിനൊന്നിനേക്കാൾ കൂട്ടിയിട്ടില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞ ആയിഷ ബീവി തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ 13 നിസ്കരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ മൗലവി? മൗലവി അതിനെക്കുറിച്ച് കാമാ മിണ്ടിയില്ല. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ആ നിസ്കാരം, ആ 11 നിസ്കാരം, അത് തറാവീഹ് നിസ്കാരം ആയിരുന്നില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുമുണ്ട്. ആ നിസ്കാരം വിത്ർ നിസ്കാരമാണ്, അതുകൊണ്ടാണ് റമദാൻ അല്ലാത്തപ്പോഴും നിസ്കരിച്ചിരുന്നത്. ഇനി മൗലവി സാഹിബ് 5 ചോദ്യങ്ങൾ, മൗലവി സാഹിബിന് 5 അവസരമുണ്ടായിരുന്നു തെളിയിക്കാനും മറുപടി പറയാനും. ഞാൻ 5 അവസരങ്ങളിലും ഒരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതിനെ ഒരു രേഖ കൊണ്ടോ ഒരു പ്രമാണം കൊണ്ടോ ഖണ്ഡിക്കാനോ നിരാകരിക്കാനോ മൗലവി സാഹിബ് തുനിയാതെ ഈ ചില ഇബാറത്തുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ചു, അതിന് അദ്ദേഹം ഒരു രേഖയും ഉദ്ധരിച്ചില്ല. പിന്നെ അദ്ദേഹം ചില ഹദീസുകൾ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 8 നിസ്കരിച്ച ഹദീസാണ്. അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് ലഈഫാണ് എങ്കിൽ പോലും മറ്റതിനോട് ചേർത്തിട്ട് ഇതിനെ നമുക്കൊരു വാദത്തിന് കൊണ്ടുവരാം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ലഈഫാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചത് അതിൽ ഈസബിന് ജാരിയ എന്നൊരാളുള്ളത് കൊണ്ടാണ്. അദ്ദേഹം മുൻകറാണ് എന്ന്, അദ്ദേഹം തെളിവിന് പറ്റൂല എന്ന് ധാരാളം മുഹദ്ദിസീങ്ങള് അബൂ ഹാത്തിമിനെ പോലെയുള്ളവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മൗലവി സാഹിബിന് 5 അവസരങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടായിരുന്നു. ഒന്നാമത് അദ്ദേഹം ചോദിച്ചത് ഇളിത്തിറാബ് നമ്മൾ ഉന്നയിച്ച, ഇളിത്തിറാബ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണ് ഒന്നുകൂടെ, ഇളിത്തിറാബ് എന്ന് പറഞ്ഞാൽ ഒരേ റാവിയിൽ നിന്ന് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ വരിക. 13 എന്ന റിപ്പോർട്ടുണ്ട്, അതുപോലെ 21 എന്ന റിപ്പോർട്ടുണ്ട്, അതുപോലെ 11 എന്ന റിപ്പോർട്ടുണ്ട്, എണ്ണം പറയാത്തയും റിപ്പോർട്ടുണ്ട്. അപ്പൊ ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെ പല രീതിയിലുള്ള റിപ്പോർട്ട് വരുമ്പോൾ ഹദീസിന്റെ നിദാന ശാസ്ത്രം അനുസരിച്ച് ആ ഹദീസുകൾ എല്ലാം തള്ളിക്കളയേണ്ടതാണ്. മൗലവിക്ക് ഇവിടെ ചോദിക്കാമായിരുന്നു, ഞാൻ ബൈഹഖിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് 23 റക്അത്ത് നിസ്കരിച്ചു എന്ന ഒരു ഹദീസ് കൊണ്ടുവന്നപ്പോ ഈ മുഹമ്മദ് ഇബ്നു യൂസഫ് അല്ലേ അത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാമായിരുന്നു. മൗലവി ഇടക്കിടക്ക് പറയും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങും എന്ന് പറയുന്നതല്ലാതെ മൗലവി ചോദിച്ചിട്ടില്ല. ഒരു തവണയെങ്കിലും മൗലവി ചോദിക്കണേ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കാരണം അത് മുഹമ്മദ് ഇബ്നു യൂസഫിൽ നിന്നല്ലാതെയും റിവായത്ത് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഹദീസ് റവാഹുൽ ബൈഹഖി വഗൈറുഹു ബിഇസ്നാദിൻ സ്വഹീഹിൻ അനി സായിബ് ഇബ്നു യസീദ് അസ്സഹാബി, സ്വഹാബിയായ സായിബ് ഇബ്നു യസീദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. كانوا يقومون على عهد عمر بن الخطاب رضي الله عنه في شهر رمضان ب20 ركعه. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് 20 റക്അത്തായിരുന്നു തറാവീഹ് നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് ആ ഹദീസിൽ തന്നെയുണ്ട് വക്കാനു യതവക്കൂന അലാ ഇസിയഹിം ഫീ അഹദി ഉസ്മാൻ ബിനു അഫ്ഫാൻ മിൻ ശിദ്ദത്തിൽ ഖിയാം, നിൽക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തില് വടിയിൽ ചാരി നിന്നാണ് നിസ്കരിച്ചത്. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തും ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ കാലത്തും 20 റക്അത്താണ് നിസ്കരിച്ചത് എന്ന ഹദീസ് സായിബ് ബിൻ യസീദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മുഹമ്മദ് ബിൻ യൂസഫ് ഇല്ലായിരുന്നു. ഇതൊക്കെ പറയാൻ എനിക്കുള്ള അവസരങ്ങളാണ് മൗലവി വേറെ ചോദ്യങ്ങൾ ചോദിച്ച് നിഷേധിച്ചു കളഞ്ഞത്. എനിക്കതിൽ നിങ്ങളോട് പരിഭവമുണ്ട്. ഈ ഹദീസിനെ ഇമാം നബവി മജ്മൂഇൽ, അതുപോലെ തന്നെ സുബ്കി ഷറഹുൽ മിൻഹാജില്, ഇറാഖി ഷറഹു തഖ്രീബില്, ഖസ്തല്ലാനി, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ സ്വഹീഹാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതും മൂന്നാമതും നാലാമതും മൗലവിക്ക് അവസരം കിട്ടി. ഈ മൂന്നവസരങ്ങളെയും മൗലവി ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഫത്തഹുൽ ബാരിയിൽ എന്തു പറയുന്നു എന്ന് ചർച്ച ചെയ്യാനാണോ മൗലവി നമ്മൾ ഇവിടെ വന്നത്? എന്റെ വാദം എന്തായിരുന്നു? 20 മുസ്ലിം ഉമ്മത്തിന്റെ രീതി, 20 റക്അത്താണ് തറാവീഹ്, അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ രീതി. ഇതിനെ ഖണ്ഡിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടതിന് പകരം ഫത്തഹുൽ ബാരിയിൽ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്നാം ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, തറാവീഹ് എന്ന പേര് ആരാ കൊണ്ടുവന്നതെന്നാണ്. ഇങ്ങനെയുള്ള
ചോദ്യങ്ങള് ചോദിച്ച് മൗലവി സ്വയം വഷളനായി പോയി എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ദുഃഖമുണ്ട് ഞാൻ അത് പറയുന്നതിൽ. പിന്നെ അദ്ദേഹം അവസാനമായി ചോദിച്ചത് കാര്യപ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹം അത് മനഃപൂർവ്വം അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. കാരണം ഇനി ഒരു അവസരം എനിക്ക് തെളിയിക്കാനില്ലല്ലോ. അപ്പൊ ആ അവസരത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചതാണോ എന്ന് ഞാൻ ബലമായി സംശയിച്ചു പോവുകയാണ്. ആ അവസരത്തില് മൗലവി സാഹിബ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എട്ടും മൂന്നും നിസ്കരിച്ചു എന്ന ഹദീസ് നബിതങ്ങളോട് പറഞ്ഞ സംഭവം കൊണ്ടുവന്നു. എന്നാൽ ആ ഹദീസിൽ ഈസബിന് ജാരിയ എന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. മൗലവിയും മുമ്പ് സമ്മതിച്ചിട്ടുള്ളതാണ്. ആ ഹദീസിനെയാണ് മൗലവി സാഹിബ് തെളിവായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആകയാൽ ഒരൊറ്റ ഹദീസ് പോലും ഒരൊറ്റ ചോദ്യം പോലും മൗലവിക്ക് കൃത്യമായി ചോദിക്കാനോ കൃത്യമായി ഉദ്ധരിക്കാനോ ഒരു പണ്ഡിതന്റെ ഇബാറത്ത് പോലും കൃത്യമായി പറയാനോ കഴിയാതെ അതിദയനീയമായി ബഹുമാനപ്പെട്ട എന്റെ പ്രതിയോഗി അബ്ദുർ റസാഖ് മൗലവി വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിവിടെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരിഖുൽ കബീറിൽ നിന്ന് സുവൈദ് ബിൻ ഓഫലയത്തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറഞ്ഞു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ച ഹദീസ് പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ, ഇതൊക്കെ 20 നിസ്കരിച്ചു എന്ന ഹദീസായിരുന്നു. ഇമാം ബുഖാരി, ആ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലല്ലേ 11 നിസ്കരിച്ചു എന്നതുള്ളത്. ആ ഹദീസ് തറാവീഹിന്റെ ഹദീസായിരുന്നുവെങ്കിൽ അതേ ഇമാം ബുഖാരിയുടെ താരിഖുൽ കബീറിലല്ലേ മഹാനായ സുവൈദ് ബിൻ ഖഫ്ല ആമുൽ ഫീലിൽ ജീവിച്ച അദ്ദേഹം സ്വഹാബിയാണോ അല്ലയോ എന്നതിൽ അഭിപ്രായമുണ്ട്. നബി തങ്ങളെ കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം സ്വഹാബി ആയിട്ടില്ല എന്ന അഭിപ്രായം പലരും പറഞ്ഞത്. എന്നാൽ കണ്ടു എന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഇദ്ദേഹം ഇടയ്ക്ക് അതിനെ നിഷേധിക്കുന്നത് ഞാൻ കേട്ടു. ഏതായാലും അദ്ദേഹം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ബിൻ അൽ ഖത്താബിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെയും സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഏതോ കാരണവശാൽ നബി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ആ സുവൈദ് ബിൻ ഖഫ്ല റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് നിസ്കരിച്ചത് 20 റക്അത്തായിരുന്നു എന്ന് സ്വഹീഹായിട്ട് തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കാമ ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങള്. ഇനി ജാബിർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടും തമീമുദ്ദാരിയോടും നിസ്കരിക്കാൻ പറഞ്ഞ ഹദീസിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. അവർ പറഞ്ഞത് എന്താ, ഓരോരുത്തരോടും 10 വീതം 11 വീതം നിസ്കരിക്കൂ എന്നാണ്. ഒരാള് 11 ആദ്യം, ഒരാള് 10 നിസ്കരിക്കുക, വേറെ ആള് പിറ്റേ 11 നിസ്കരിക്കുക, പിറ്റേ ദിവസം ഒരാൾ 10 നിസ്കരിക്കുക, അടുത്ത ആള് 11 നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളുണ്ട് എന്നിരിക്കെ ഈ ഹദീസ് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന ഒരു നിഷേധാത്മക നിലപാട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഞങ്ങളാ സുന്നികൾ എന്നാണ്. എന്താ സുഹൃത്തെ സുന്നി എന്ന് പറഞ്ഞാൽ? ഞങ്ങളുടെ ഈ വാദപ്രതിവാദത്തില് ഞങ്ങൾ നോട്ടീസ് ഇറക്കിയപ്പോ സുന്നി എന്ന് വെക്കാൻ പറ്റില്ല എന്ന് കർക്കശം പിടിച്ച നിങ്ങളാണോ സുന്നികള്? സുന്നി എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ലു സുന്നത്തി വൽ ജമാഅ, നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചര്യ പിൻപറ്റുന്നവർ. സ്വഹാബത്തിന്റെ ചര്യ 23-20 എന്ന് കൃത്യമായി ഞാൻ തെളിയിച്ചു, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ സ്വഹാബത്തിന്റെ ചര്യ സ്വീകരിക്കാത്ത നിങ്ങൾ എങ്ങനെയാ സുന്നികളാവുക? എന്നിട്ടും ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സുന്നികളാന്നാ. പക്ഷെ ഞങ്ങൾ സുന്നികളാന്ന് പറഞ്ഞാൽ പോലല്ലോ. പോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയിൽ, എത്രയോ പള്ളികൾ കേരളത്തിലുണ്ട് സലഫി മസ്ജിദ് എന്നല്ലേ വെക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇത് സുന്നി മസ്ജിദ് എന്ന് പേര് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വെക്കാൻ പറ്റൂല നിങ്ങൾക്ക്. അല്ലെങ്കിൽ സലഫി സെന്ററുകൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സലഫി സെന്ററിന്റെ മുമ്പിൽ സുന്നി സെന്റർ എന്ന് നിങ്ങൾക്ക് പേര് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സുന്നികളല്ല, നിങ്ങൾ സുന്നികളല്ല, ലോകം അംഗീകരിച്ച സുന്നികൾ ഞങ്ങളാണ്. കാരണം ഞങ്ങൾ നബിതങ്ങളെയും സ്വീകരിച്ചു, സ്വഹാബത്തിനെയും സ്വീകരിച്ചു. ആകയാൽ ഇങ്ങനെ ഒരു സംവാദത്തിലൂടെ തറാവീഹ് 20 എന്ന് എനിക്ക് സ്ഥാപിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിത്തന്ന അബ്ദുർ റസാഖ് മൗലവിയോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രേമുള്ള സഹോദരന്മാരെ, മാഷാ അല്ലാ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ
ഇന്നലെ നടന്ന സംവാദം വളരെ നല്ല നിലയ്ക്ക് സമാപിച്ചു. വളരെ കൃത്യമായി ബഹുമാനനായ അബ്ദുറസാഖ് മൗലവി കുറ്റിപ്പുറം വളരെ കൃത്യമായി കൊണ്ട് സ്വഹീഹായ ഹദീസുകളുടെ പിൻബല കൊണ്ട് ഇവരുടെ ഈ നൊണ്ടി ന്യായങ്ങളെ തിരിച്ചടിക്കുകയായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മുസ്ലിയാര് ഹാരിസ് മുസ്ലിയാര് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹദീസുകളെ വഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വീണ്ടും വീണ്ടും അതിന്മേലിങ്ങനെ കൂടി എന്നല്ലാതെ ആർക്കാണ് വഹമ് എന്ന് ചോദിക്കുമ്പോൾ ഉരുണ്ട് മറിയുന്ന രംഗം നമ്മൾ കണ്ടു എത്ര തവണ അല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബ് നമസ്കരിച്ചത് ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ പറഞ്ഞു. മാ കാന യസീദ് ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ ഹദാശറ റകഅ എന്നുള്ള ഹദീസ്. ആ ഹദീസിനെ വെല്ലാൻ മുസ്ലിയാർക്ക് കഴിഞ്ഞിട്ടില്ല. അവസാനം മുസ്ലിയാർ എന്നെ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് മറുപടിയാ പറയാന്ന്. ഞാനെന്ത് മറുപടിയാണ് നിങ്ങളോട് ഇതിന് പറയാന്ന്. മൂപ്പർക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതായി. അപ്പോ ഈ തരത്തിലാണ് ഇത് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ കുറെ അത്താഴത്തിന്റെ സമയമായപ്പോ പിന്നെ നമ്മള് അവലോകനത്തിന്റെ സമയം വരെ ഞാനുണ്ടായിരുന്നു, പിന്നെ പോവേണ്ടി വന്നു. കാരണം അത്താഴം സമയമായപ്പം പോയതാണ്. ഏതായാലും സ്വഹീയായ ഹദീസുകളുടെ പിൻബലത്താൽ മുസ്ലിയാർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ വാദം എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 20, 23, 36 ഒക്കെ അഭിപ്രായങ്ങളുണ്ട്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രബലമായത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രബലമായതാണ് 11, അതാണ് തെളിവിൻ്റെ പിൻബലമുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ഇവിടെ നമ്മൾ തെളിയിച്ചതും. കാരണം മുത്തനബിയുടെ രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ച് ഏറ്റവും അറിയുക പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു തന്നെയാണ്. ആ ഉത്തരവാദപ്പെട്ട ആള് തന്നെയാണ് റസൂലുള്ളയുടെ രാത്രിയിലെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ 11 കൂടുതൽ അധികരിപ്പിക്കാറില്ലായിരുന്നു. റമദാനിലാകട്ടെ അല്ലാത്ത സമയത്താവട്ടെ 11 അധികരിപ്പിക്കാറില്ല എന്ന് ഹബീബിന്റെ പ്രിയ പത്നിയാണ് പറയുന്നത്, വേറെ ആരെങ്കിലും പറഞ്ഞതല്ല. അങ്ങനെ തെളിവിന് പിൻബലമുള്ള കൃത്യമായ ഹദീസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് അമർ ഉമർ ഉബയ്യ് ഇബ്നു കഅബ് വതമീമുദ്ദാരി അലാ 11 റകഅ, തമീമുദ്ദാരിയോടും ഉബയ്യ് ഇബ്നു കഅബിനോടും ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുവാൻ കൽപ്പിച്ചത് 11 റകഅത്താണ് എന്ന് പറഞ്ഞു. ഇത്തരം പിൻബലമുള്ള ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മളിവിടെ പറഞ്ഞതും നമ്മൾ തെളിയിക്കുമെന്ന് പറഞ്ഞതും. അല്ലാതെ 20 എന്ന അഭിപ്രായമില്ല എന്നുള്ളതല്ല. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് വാദം എഴുതിയപ്പോൾ. 20 അഭിപ്രായമുണ്ട്, 36 അഭിപ്രായമുണ്ട്, പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷെ ഏറ്റവും പ്രബലമായത് ഇവിടെയാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഉറക്കമൊഴിഞ്ഞ് ഇരുന്നതിന് അല്ലാഹു നമുക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.